എല്ലാവർക്കും നമസ്കാരം. കേരള പോലീസ് അക്കാദമിയിലെ സാഹിത്യ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സാഹിത്യ സന്ധ്യ നെല്ലിക്കയിലേക്ക് ഏവർക്കും സ്വാഗതം. ജമ്മുകാശ്മീരിലെ പുൽവാമയിൽ വീരമൃത്യുവടഞ്ഞ ജവാന്മാരെ സ്മരിച്ചുകൊണ്ട് ഒരു നിമിഷം മൗനമാചരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കുന്നു BFO ജെൻസി അതുല്യ സിൻസി. സ്വാഗതം. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യ ജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിനായി T4 കമ്പനിയിലെ SI കേഡറ്റും സാഹിത്യ ക്ലബിലെ അംഗവുമായ ശ്രീജിത് നരേന്ദ്രനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. കേരള പോലീസ് അക്കാഡമിയിലെ സാഹിത്യ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സാഹിത്യ സദസ്സ് നെല്ലിക്ക. ഈ സാഹിത്യ സദസ്സിൻ്റെ അധ്യക്ഷൻ കേരള പോലീസ് അക്കാഡമി അസിസ്റ്റൻ്റ് ഡയറക്ടർ ശ്രീ അജി KK അവർക്കാണ്. കേരള പോലീസ് അക്കാഡമിയിലെ പഠനേതര പ്രവർത്തനങ്ങളിലെല്ലാം സജീവ സാന്നിധ്യമായ അദ്ദേഹത്തെ പോലീസ് അക്കാഡമിയുടെ പേരിലും സാഹിത്യ ക്ലബിൻ്റെ പേരിലും ഹൃദയപൂർവം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് ഈ സാഹിത്യ സന്ധ്യയുടെ മുഖ്യ അതിഥിയും കേരളത്തിൻ്റെ സാംസ്കാരിക ചിത്രത്തിലെ മുഖവരകൾ ആവശ്യമില്ലാത്ത വ്യക്തിത്വവുമായ ശ്രീ അശോകൻ ജെർവിൽ മാഷാണ്. എന്നിരുന്നാലും കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി തൻ്റെ അനിതര സാധാരണമായ രചനാശൈലി കൊണ്ടും മനുഷ്യൻ്റെയും പ്രകൃതിയുടെയും പക്ഷത്ത് നിന്നുകൊണ്ടെടുക്കുന്ന ധീരമായ സാമൂഹിക നിലപാടുകളിലൂടെയും ഇടപെടലുകളിലൂടെയും മനസ്സുകൊണ്ട് അകന്നുകൊണ്ടിരിക്കുന്ന മലയാളിയുടെ ഹൃദയത്തെ മാനുഷിക ബന്ധങ്ങളുടെയും മനുഷ്യനും പ്രകൃതിയുമായുള്ള ബന്ധത്തിൻ്റെയും പ്രാധാന്യവും അതിൻ്റെ ആവശ്യകതയും തൻ്റെ രചനകളിലൂടെ നിരന്തരം മലയാളിയെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നോവലിസ്റ്റും ചെറുകഥാകൃത്തും സാംസ്കാരിക സാമൂഹിക പ്രവർത്തകനുമായിട്ടുള്ള ശ്രീ അശോകൻ ജെർവിൽ മാഷിനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ വളരെ സ്നേഹത്തോടെ ഈ സാഹിത്യ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കുന്നത് കേരള പോലീസ് അക്കാഡമി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ റെജി ജേക്കബ് സാറാണ്. തൻ്റെ ജോലിയെ കലയാക്കി മാറ്റിയ ആളാണ് റെജി ജേക്കബ് സാർ. അദ്ദേഹത്തെ വളരെ ആദരവോടെ ഈ സാഹിത്യ സന്ധ്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ MT SP മനോജ് സാർ സദസ്സിലുണ്ട്. അദ്ദേഹത്തെ ഏറ്റവും ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന കേരള പോലീസ് അക്കാഡമിയിലെ ആദരണീയരായ എല്ലാ ഉദ്യോഗസ്ഥരെയും സാഹിത്യ ക്ലബിൻ്റെ പേരിൽ സഹർഷം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് തങ്ങളുടെ സജീവമായ സാന്നിധ്യം കൊണ്ട് ഈ സാഹിത്യസന്ധി സമാനതകളില്ലാത്ത സഹൃദയത്വം നൽകുവാനായിട്ട് എത്തിയിട്ടുള്ള കേരള പോലീസ് അക്കാഡമിയിലെ ഏറ്റവും പ്രിയപ്പെട്ട പരിശീലനാർത്ഥികളാണ്. അവരെയും ഈ സാഹിത്യസന്ധിയിലേക്ക് വളരെ സ്നേഹത്തോടെയും നന്മയോടെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമുക്കിടയിൽ തന്നെ വളർന്നു വരാൻ തുടങ്ങിയിട്ടുള്ള മരുഭൂമിയെയും കൊടും വനങ്ങളെയും കുറിച്ചുള്ള ഒരു എഴുത്തുകാരൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ആമസോൺ എന്ന പുസ്തകം. വാക്കുകൊണ്ട് അടുക്കും തോറും ഹൃദയം കൊണ്ട് അകന്നുകൊണ്ടിരിക്കുന്ന മലയാളിയുടെ മനസ്സിൻ്റെ പുതിയ ഒരു ഭൂപ്രദേശം വരച്ചു കാട്ടുന്ന ശ്രീ അശോകൻ ജെർവിൽ മാഷിൻ്റെ ഈ പുസ്തകത്തിൻ്റെ ഏതാനും വരികളിലൂടെ മറ്റൊരു ലോകത്തിലേക്ക് നമ്മളെ നയിക്കുകയാണ് RT BFO ഫർസാന. ഫർസാനയെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വിശിഷ്ടാതിഥിയുടെ ആമസോൺ എന്ന ചെറുകഥയിലെ ഒരു ഭാഗമാണ് വായിക്കുന്നത്. ഒരു പിക്കാസിൻ്റെ ശബ്ദമാണ് ഞാനിപ്പോൾ കേട്ടത്. മരങ്ങൾ വെട്ടിമാറ്റാൻ പിക്കാസല്ല, കോടാലിയാണ് ഉപയോഗിക്കുക എന്നെനിക്ക് നിശ്ചയമുണ്ട്. ഞാൻ പിക്കാസ് എന്ന് പറയാൻ കാരണം
ആനന്ദിൻ്റെ സംഹാരത്തിൻ്റെ പുസ്തകം എന്ന കഥയെ ഓർത്തിട്ടാണ്. മനുഷ്യനെ ആചാരപ്രകാരം കൊന്നു കുഴിച്ചിടുന്ന ഡഗികളുടെ ചിഹ്നമാണത്. ഇപ്പോഴത് മോഡേൺ വർക്കിംഗ് ക്ലാസിൻ്റെ സിമ്പിളാണെന്ന് കഥയിൽ സ്ഥാപിക്കുന്നു. ഇവിടെ കേട്ട വിലക്ഷണവാദങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ ഒരുമ്പെടുന്നില്ല. എൻ്റെ പ്രബന്ധത്തിലെ വിശദീകരിക്കപ്പെടാതെ പോയ ഒരു ഭാഗം ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുകയാണ്. അഭിനവ പുരുഷത്വം സ്ത്രീക്കു നേരെ എന്ന പോലെ പ്രകൃതിക്കു നേരെയും കോടാലി ഉയർത്തുന്നു എന്ന് ഞാൻ പറയേണ്ടതായിരുന്നു. വികസനത്തിൻ്റെ മുൻപാകെ പരിസ്ഥിതി ഒരു പ്രശ്നമേയല്ല എന്ന പഴകിപ്പുളിച്ച വാദം ഒരു പുരുഷൻ്റെ നാവിൽ നിന്നാണല്ലോ ഇവിടെ ഉയർന്നത്. അത് യാദൃച്ഛികമല്ല. ഈ ജീവപ്രകൃതിയും അതിൻ്റെ ഓരത്തെങ്ങാണ്ടൊരിടത്ത് പറ്റിച്ചേർന്നിരിക്കുന്ന മനുഷ്യകീടവും ഉണ്ടായത് ചില യാദൃച്ഛികതകളുടെ ഫലമായിട്ടാണ്. ചില ആകസ്മിക സങ്കലനങ്ങളുടെ റിസൾട്ട്, നമ്മുടെ ബയോഡൈവേഴ്സിറ്റി. ചന്ദ്രനിലും അറിഞ്ഞിടത്തോളം കോടാനുകോടി ഗോളങ്ങളിലും ജീവനില്ല എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. കണക്കുപിഴച്ചാൽ കഴിഞ്ഞു കാര്യം. മരുപ്പറമ്പായ ഉപരിതലങ്ങളുമായി വൃഥാ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഗോളങ്ങളിൽ ഒന്നായി ഭൂമിയും മാറും എന്നതിൽ സംശയമില്ല. താങ്ക് യു. പ്രളയകാലം നമുക്ക് തന്ന ജീവിത പാഠങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് കേരള പോലീസ് അക്കാഡമിയിലെ ട്രെയിനികൾ ഒത്തൊരുമിച്ച് എഴുതി തയ്യാറാക്കിയ അണിയം കയ്യെഴുത്ത് മാസികയുടെ പ്രകാശനത്തിനും മുഖ്യപ്രഭാഷണത്തിനും സംവാദത്തിനുമായി വിശിഷ്ടാതിഥിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അണിയം കയ്യെഴുത്ത് മാസികയുടെ പ്രകാശന ചടങ്ങാണ്. അക്കാദമിയിലെ തന്നെ ട്രെയിനികൾ അവരുടെ കൈപ്പടയിൽ തയ്യാറാക്കിയ അണിയം നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, സാംസ്കാരിക നായകൻ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ മുദ്ര പതിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് അശോകൻ മാഷ്. അകറ്റി നിർത്തപ്പെടുന്ന മലയാള ഭാഷയ്ക്ക് കേരള പി എസ് സി നടത്തുന്ന പരീക്ഷകളിൽ സ്ഥാനമുറപ്പിക്കാൻ ശക്തമായ നിലപാടെടുത്ത പി എസ് സി മെമ്പർ എന്ന നിലയിലും കേവലം ഒരു സാഹിത്യകാരനിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നമ്മുടെ സമൂഹത്തിലെ നീറുന്ന വിഷയങ്ങളിൽ നിരന്തരം ഇടപെടുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, മുട്ടത്ത് വർക്കി അവാർഡ്, ഇടശ്ശേരി അവാർഡ്, ചെറുകാട് അവാർഡ് തുടങ്ങി നിരവധി അനവധി പുരസ്കാരങ്ങൾ നേടിയ അദ്ദേഹം മലയാളികളുടെ ദൈനംദിന ജീവിതത്തിൽ സുപരിചിതനാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ അജി കെ, അസിസ്റ്റൻ്റ് ഡയറക്ടർ പോലീസ് സയൻസ് കേരള പോലീസ് അക്കാദമി, കൂടാതെ വേദിയിലിരിക്കുന്ന ബഹുമാനരായ ശ്രീ റജി ജേക്കബ്, കൂടാതെ ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട ഇവിടുത്തെ ക്യാമ്പ് അംഗങ്ങളെ, മറ്റ് സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നെല്ലിക്ക എന്ന പേരിലുള്ള ഈ സാഹിത്യ സന്ധ്യ ഇതിൽ പങ്കെടുക്കുന്നതിന് ഇവിടെ എത്തിയത്. ധാരാളം സാഹിത്യ പരിപാടികളിലൊക്കെ സ്വാഭാവികമായിട്ടും പങ്കെടുക്കേണ്ടി വരാറുണ്ട്, പങ്കെടുക്കാറുമുണ്ട്. എങ്കിൽ പോലും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന് വലിയ പ്രതീക്ഷയാവാൻ പോകുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സുരക്ഷയുടെ പിന്നിൽ നിൽക്കാൻ പോകുന്ന നിങ്ങളുടെ ഭാഗത്തു നിന്ന്, നിങ്ങളിൽ നിന്ന് എഴുത്തിനും സാഹിത്യത്തിനും കലകൾക്കും ഒക്കെ വേണ്ടി ഒരു കുറച്ച് സന്ദർഭം നീക്കിവെക്കാൻ തയ്യാറായതിൽ വലിയ സന്തോഷമാണുള്ളത്. ഇപ്പോൾ പോലീസ് അക്കാഡമി എന്നാണ് ഇവിടെ പറയാം. നമ്മുടെ തൃശ്ശൂർ അക്കാഡമികൾക്കൊന്നും ഒരു കുറവില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ
കേരള സാഹിത്യ അക്കാദമിയുണ്ട്, ലളിതകല അക്കാദമിയുണ്ട്, സംഗീതനാട അക്കാദമിയുണ്ട്. അപ്പോൾ അത്തരം അക്കാദമികളൊക്കെ ആയിട്ട് ഞങ്ങൾ നിരന്തരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അവിടെയൊക്കെ എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയാം, ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും അറിയാം. എങ്കിൽ പോലും അക്കാദമി എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ കുറച്ചൊക്കെ ചിന്തയും സാഹിത്യവും കലയുമൊക്കെ വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ഇപ്പോൾ പോലീസ് ഫോഴ്സ്, അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ പോകുന്നവർ, എക്സൈസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ പോകുന്നവർ, നമ്മുടെ മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പോകുന്നവർ, അവരൊക്കെയാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. അവരൊക്കെയാണ് ഇവിടെ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നത്. അവരിൽ എല്ലാവരും കൂടിയാണ് ഇപ്പോൾ ഇവിടെ ഞാൻ പ്രകാശനം ചെയ്ത അതിവിശിഷ്ടമായിട്ടുള്ള സാഹിത്യ സമ്പന്നമായ ഒരു സ്മരണിക. ഈ കാലഘട്ടത്തിൽ കയ്യെഴുത്ത് മാസികയൊക്കെ വളരെ കുറവാണ്. കയ്യെഴുത്ത് മാസികയാണ് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് കയ്യെഴുത്ത് മാസികകളുടെ ഒരു കാലമായിരുന്നു. കാരണം അന്ന് അതിനുള്ള സാങ്കേതിക വൈഭവമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഏതൊരു വീട്ടിൽ നിന്ന് പോലും ഒരു മാസിക വേണമെങ്കിൽ ഒരു പ്രിൻ്റഡ് മാസിക ഒരു വീട്ടിൽ നിന്ന് പോലും ഇറക്കാവുന്ന സൗകര്യമുണ്ട്. എങ്കിൽ പോലും കയ്യെഴുത്തും അതിൻ്റെ ഭാഗമായിട്ടുള്ള സൗന്ദര്യവും ഒക്കെ തന്നെ മറക്കാതെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു സംഗതി പുറത്തിറങ്ങിയിരിക്കുന്നു. അതുകൂടാതെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളെക്കുറിച്ചും മത്സരങ്ങൾ, ചർച്ചകൾ ഒക്കെ നടക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സാഹിത്യ സംബന്ധമായ സംവാദങ്ങളിലേക്കൊക്കെ തന്നെ ഇവിടത്തെ അന്തേവാസികളുടെയൊക്കെ തന്നെ ഒരു ശ്രദ്ധ ഉണ്ട് എന്നറിയുന്നത് വാസ്തവത്തിൽ വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്നത് ഈ ഫോഴ്സ്, വിവിധ തരത്തിലുള്ള ഈ ഫോഴ്സുകളെക്കുറിച്ച്, അതിൽ പങ്കെടുക്കുന്ന പ്രവർത്തിക്കുന്ന ആളുകളെക്കുറിച്ചൊക്കെ തന്നെ എനിക്ക് അത്ര ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യകാലങ്ങളിൽ. കാരണം അത് നമ്മുടെ ഇപ്പോൾ പോലീസൊക്കെ ആയിട്ട് വളരെ നമ്മൾ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. ഏതൊരു കാര്യത്തിനും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തു വന്നു. പിന്നെ പ്രത്യേകിച്ചും പോലീസ് അസോസിയേഷൻ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചതിന് ശേഷം സമൂഹവുമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ വളരെയേറെ ഭംഗിയായി വന്നു. പിന്നെ പലതരത്തിലുള്ള പോലീസ് ജനങ്ങളുമായി ബന്ധപ്പെടുന്ന പോലീസ് സംവിധാനങ്ങളൊക്കെ അടുത്ത കാലത്ത് പല ഘട്ടങ്ങളിലായി വന്നു. കുട്ടികളുമായി പോലീസ് ബന്ധപ്പെടുന്ന നമ്മുടെ കുട്ടി പോലീസ്, സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ്, അതുപോലെ തന്നെ ജനസൗഹാർദ്ദ പോലീസ് സ്റ്റേഷനുകൾ, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായി പോലീസ് ജനജീവിതത്തിൻ്റെ ഏതാണ്ടൊക്കെ ഭാഗമായി കഴിഞ്ഞു എന്ന് പറയാം. പക്ഷേ അതുപോലെ മറ്റ് വിഭാഗങ്ങൾ, ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് അതിപ്പോൾ നമ്മുടെ നാട്ടിലില്ല, അതുപോലെ തന്നെ എക്സൈസ് അങ്ങനെയുള്ളവരുമൊക്കെ ആയിട്ട് അങ്ങനെയുള്ളൊരു ബന്ധമില്ല ആദ്യകാലങ്ങളിലൊക്കെ തന്നെ. കുറച്ചൊരു ബന്ധം ഉണ്ടായത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ എൻ്റെ 6 കൊല്ലത്തെ PSC ജീവിത കാലഘട്ടത്തിലാണ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ ഇവിടെ വരുന്ന എല്ലാ ട്രെയിനികളെയും പരീക്ഷയൊക്കെ നടത്തി, ചിലരെ ഇൻ്റർവ്യൂ ഒക്കെ നടത്തി തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ അവിടെ തീരുമാനിക്കാനുണ്ടായിരുന്നു. ഓരോ സന്ദർഭത്തിലും റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന സന്ദർഭത്തിൽ പ്രത്യേകിച്ചും പ്രധാനമായും വലിയൊരു ചർച്ചാ വിഷയമായി വന്നതിൻ്റെ ഒരു വലിയ സൗഭാഗ്യം എനിക്കിവിടെ കാണാൻ കഴിയുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സദസ്സിൽ തന്നെ ബഹുഭൂരിപക്ഷവും പെൺകുട്ടികളാണ്. അത് ഞാൻ ആ കാലഘട്ടം ഈ കഴിഞ്ഞ 1.5 വർഷം മുമ്പാണ് ഞാൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ അംഗമായിരുന്നത്. വസ്തുത്തിൽ ആ കഴിഞ്ഞ ഞങ്ങളൊക്കെ പങ്കെടുത്ത ഏതാണ്ട് 6 കൊല്ലങ്ങളാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിവിധ ഫോഴ്സുകളിലെ സ്ത്രീ സാന്നിധ്യത്തിന് ആവശ്യമായ നിയമനിർമ്മാണങ്ങളും സ്പെഷ്യൽ റൂൾസും അതിൻ്റെ റിക്രൂട്ട്മെൻറ്റിന് ആവശ്യമായ സംവിധാനങ്ങളും ഒക്കെ തന്നെ രേഖപ്പെടുത്തി തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. അതിലൊക്കെ തന്നെ ഒരു പരിധിവരെ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിലും അതിൻ്റെ ഒരു സാബല്യം ഇവിടെ നേരിട്ട് കാണാൻ കഴിഞ്ഞു എന്നുള്ളതിലും എനിക്ക് വലിയ അഭിമാനമുണ്ട് എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറയട്ടെ. കാരണം ഓരോ സന്ദർഭത്തിലും അതിനാവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വലിയ ആശങ്കയാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീ മുന്നോട്ട് വരാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെ ഓരോ ഘട്ടങ്ങളിലും ഓരോ മേഖലകളിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോഴും, ഞാനിത് പറഞ്ഞു വരുമ്പോൾ പുരുഷന്മാരെ ഞാൻ അവഗണിക്കുകയാണെന്ന് വിചാരിക്കരുത്, പക്ഷേ പുരുഷന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരു മേഖലകളിലേക്കും കടന്നു വരാനുള്ള അർഹത സ്ത്രീക്കുണ്ടെന്ന് നമ്മുടെ ഭരണഘടനയും അത് വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള നിയമ വിശാരദന്മാരുമൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്.
അതുമായി ബന്ധപ്പെട്ട് വലിയ ജനകീയ ചർച്ചയും ഈ അടുത്ത കാലത്ത് നടന്നു എന്നുള്ളതും നമ്മൾ മറക്കരുത്. അങ്ങനെ വരുമ്പോൾ ഓരോ സന്ദർഭത്തിലും സ്ത്രീ ഓരോ മേഖലയിലേക്കും വരുമ്പോൾ, പ്രത്യേകിച്ചും ഞങ്ങളൊക്കെ വളരെ ഞാനടക്കം വളരെ ആശങ്കപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ഇവിടെ കൂടുതലും ഇന്ന് പുറത്തിറങ്ങാൻ, നാളെ പുറത്തിറങ്ങുമെന്ന് പറഞ്ഞത് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചത് ഫോറസ്റ്റ് ഓഫീസർമാരാണ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരാണ്. അവരിലും പെൺകുട്ടികൾ വന്ന ഒരു കാലഘട്ടമാണത്, സ്ത്രീകൾ വന്ന ഒരു കാലഘട്ടമാണത്. അപ്പോൾ വനത്തിലേക്ക് പെൺകുട്ടികളെ അയക്കുമ്പോൾ, അല്ലെങ്കിൽ വനപാലനത്തിന് വേണ്ടി പെൺകുട്ടികളെ അയക്കുമ്പോൾ, അല്ലെങ്കിൽ എക്സൈസിലേക്ക് പെൺകുട്ടികളെ അയക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഗവൺമെൻറ്റും ചിന്തിക്കുന്നുണ്ട്. അതിനാവശ്യമായ സ്പെഷ്യൽ റൂൾസ് നിർമ്മിച്ച് ഞങ്ങളുടെ പി എസ് സിയുടെ അനുവാദത്തിന് വേണ്ടി, അല്ലെങ്കിൽ പി എസ് സിയുടെ ചർച്ചയ്ക്ക് വേണ്ടി അത് അയക്കുമ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ തന്നെ വലിയ ആശങ്കകളുണ്ടായിരുന്നു. അതിപ്പോൾ ആശങ്ക ഉണ്ടായത് ആശങ്ക പ്രകടിപ്പിക്കുന്നവരുടെ ഭാഗത്തു നിന്ന് വരുന്നൊരു തെറ്റല്ല, അതൊരു സ്വാഭാവികമായിട്ടുള്ള സംഗതിയാണ്. എല്ലാത്തിനെക്കുറിച്ചും ഒന്ന് ആശങ്കപ്പെടുക, എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളത്. പക്ഷേ ഇതൊന്നും ചരിത്രത്തിലൂടെ മുഴുവൻ പരിശോധിച്ചു പോകുമ്പോഴും ഇത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും തന്നെ ഒരിക്കൽ പോലും തെറ്റായിരുന്നില്ല എന്ന് മാത്രമല്ല, അതൊക്കെ മനുഷ്യ പരിവർത്തനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പുകളായിരുന്നു എന്ന് മാത്രം ഞാനിപ്പോൾ പറഞ്ഞു വയ്ക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് പോലീസ് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഫോറസ്റ്റ് ഓഫീസർമാരെങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞാൻ ചിന്തിച്ച ഒരു കാലഘട്ടമാണത്. അപ്പോൾ അവരെ അതിൽ ചില ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യേണ്ടി വരും. ഉദാഹരണത്തിന് പോലീസ് എസ് ഐമാരെ ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തിട്ട് കൂടിയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അവരോട് പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ, അവരോട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാനും സാങ്കേതികമായ പ്രശ്നങ്ങൾ അവർക്കറിയാമെന്ന് പരിശോധിക്കാനൊക്കെ തന്നെ ഞങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ബഹുമാനരായിട്ടുള്ള പോലീസ് ഓഫീസർമാർ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി അവിടെ വരുന്നുണ്ട്. അവർ ചോദിക്കും, ഞങ്ങൾക്കതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ, ഞങ്ങൾ സാധാരണ പൗരന്മാരാണ്. പക്ഷേ ഞാൻ അവരോട് അവരുടെ അഭിരുചികളെപ്പറ്റി ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ചും അവർ എന്താണ് വായിക്കുന്നതെന്ന്, ഞാൻ സാഹിത്യം വായിക്കണമെന്നൊന്നും ഞാൻ ഒരിക്കൽ പോലും, ഒരു സാഹിത്യകാരൻ പി എസ് സിയിൽ കയറിയിരുന്നിട്ട് എല്ലാവരും സാഹിത്യം വായിക്കണം, നിങ്ങൾ ഇന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ, ഇന്ന കവിത വായിച്ചിട്ടുണ്ടോ, ഇന്ന കഥ വായിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ഒരിക്കൽ പോലും ആരോടും ഞാൻ ചോദിച്ചിട്ടില്ല. അതേസമയം നിങ്ങൾ വല്ലതും വായിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. എന്തെങ്കിലും നിങ്ങൾ വായിക്കുന്നുണ്ടോ, വായിച്ചിട്ടുണ്ടോ, അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾ ഏത് തരം പുസ്തകമാണ് വായിച്ചിട്ടുള്ളത്, നിങ്ങൾ അവസാനമായി വായിച്ച പുസ്തകം ഏത്, ആ ഒരു ചോദ്യമാണ്. അപ്പോൾ ഞാൻ തന്നെ അടിവരയിട്ട് പറയും, ഞാനിത് ചോദിക്കുന്നത് നിങ്ങളൊരു നോവലോ കഥയോ വായിച്ചു എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, നോവലും കഥയും മാത്രമല്ല ഒരു പുസ്തകമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു പുസ്തകശാലയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം, നമ്മുടെ തൊഴിൽ, നമ്മൾ എടുക്കാൻ പോകുന്ന തൊഴിൽ, അതിനാവശ്യമായിട്ടുള്ള സാങ്കേതിക വൈഭവങ്ങൾ വളർത്താൻ ആവശ്യമായിട്ടുള്ള നിരവധി ഗ്രന്ഥങ്ങൾ നമ്മുടെ ഗ്രന്ഥശാലകളിൽ ഇരിക്കുന്നുണ്ട്. ഒരുപക്ഷെ സാഹിത്യ പുസ്തകങ്ങൾ എത്രയുണ്ടാവും അവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേവലം 10% ഉണ്ടാവുകയുള്ളൂ എന്നാണ് എൻ്റെ പക്ഷം. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പുസ്തകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാഹിത്യമാണ്, നോവലാണ്, കഥയാണ് എന്നാണ്. അത് ശരിയല്ല. സമസ്ത ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഒന്നാണത്. നമുക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിയെടുക്കുന്നതിന്, നമ്മുടെ ജോലി കുറേ കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ, ഉയർന്ന തരത്തിൽ ആക്കി തീർക്കുന്നതിന് എന്തെങ്കിലും തരത്തിൽ വായിച്ചേ കഴിയൂ. അപ്പോൾ അത്തരത്തിലൊരു ശീലമുണ്ടെങ്കിൽ മാത്രമല്ല, മനുഷ്യൻ അവൻ്റെ അവൻ്റെ ചുറ്റുമുള്ള ലോകവുമായി ബന്ധപ്പെടുന്നതിന് പലതരം വഴികളുണ്ട്. ഇപ്പോൾ കണ്ണുകൊണ്ട് നിരീക്ഷിച്ച് തന്നെ ഈ ലോകത്തെ അറിയാം, ചെവി കൊണ്ട് കേട്ടും ഈ ലോകത്തെ അറിയാം, എന്നിട്ട് അതിൽ നിന്നൊക്കെ ഉത്ഭവിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലിട്ട് സ്ഫുടം വരുത്തി ആലോചിച്ചൊക്കെ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയായി കണക്കാക്കപ്പെടുന്നത് ഇപ്പോഴും പുസ്തകവും കടലാസും. പുസ്തകത്തിൻ്റെയൊക്കെ രൂപം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോൾ അത് പലതരത്തിലുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലേക്കൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് എന്തായാലും നമുക്കതിനെ പുസ്തകമെന്ന് പറയാം. പഴയകാലത്ത് അതിനെ നമ്മൾ ഈ ഓല എന്നാണ് പറയാറ്, പിന്നീട് പുസ്തകമെന്ന് പറഞ്ഞു തുടങ്ങി, ഇപ്പോൾ വേറൊരു രൂപത്തിലേക്ക് വന്നു. എന്തായാലും അതിൻ്റെയൊക്കെ അടിസ്ഥാന പുസ്തകമാണ്. അപ്പോൾ അറിവ്, അല്ലെങ്കിൽ നാം പ്രവർത്തിയെടുക്കേണ്ട ലോകത്തെക്കുറിച്ച്, നമ്മൾ പരിചരിക്കാൻ പോകുന്ന, നമ്മൾ സംരക്ഷിക്കാൻ പോകുന്ന മനുഷ്യനെക്കുറിച്ച്, നമ്മൾ സംരക്ഷിക്കാൻ പോകുന്ന കാടിനെക്കുറിച്ച്, നമ്മൾ രക്ഷിക്കാൻ പോകുന്ന മനുഷ്യജീവികളെക്കുറിച്ച് ഒക്കെ തന്നെ നമുക്ക് ഒരു ധാരണയുണ്ട് എന്നുള്ളത് നമ്മുടെ തൊഴിലിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ്. അതിനാവശ്യമായ ടൂൾ കയ്യിൽ ലോകത്തെ അറിയാനുള്ള, ഈ പ്രപഞ്ചത്തെ അറിയാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉപകരണം നിങ്ങളുടെ കൈവശമുണ്ടോ? അതിനാവശ്യമായിട്ടുള്ള ഒരു സന്നദ്ധത നിങ്ങൾക്കുണ്ടോ? ഒരു താല്പര്യം നിങ്ങൾക്കുണ്ടോ എന്നുള്ള ഒരു പരിശോധന ഞാനെപ്പോഴും നടത്താറുണ്ട്. സ്വാഭാവികമായിട്ടും എനിക്ക് വളരെ അഭിമാനപരം പറയാൻ കഴിയും,
ഇപ്പോൾ പലപ്പോഴും ഞാൻ അത്ഭുതകരമായിട്ട് ഇപ്പോൾ മലയാളം, ഞങ്ങൾ മലയാള സാഹിത്യം ചിലപ്പോഴൊക്കെ ചർച്ച ചെയ്യേണ്ടി വരാറുണ്ട് പി എസ് സിയുടെ ഇൻ്റർവ്യൂ മുറിയിൽ. കാരണം കോളേജുകളിലേക്ക് അധ്യാപകരെ തിരഞ്ഞെടുക്കണം, പ്രൊഫസർമാരെ തിരഞ്ഞെടുക്കണം, സ്കൂൾ അധ്യാപകന്മാർ, ഹയർ സെക്കൻഡറി അധ്യാപകന്മാർ, അതിൽ ഭാഷ ഇംഗ്ലീഷ് അധ്യാപകർ, ഹിന്ദി അധ്യാപകർ, മലയാള അധ്യാപകർ, സാഹിത്യ അധ്യാപകർ, അവരൊക്കെ വരും. അപ്പോൾ അവരോടൊക്കെ എന്താണ് പഠിച്ചത്, എന്താണ് എഴുതിയതെന്നൊക്കെ കൃത്യമായി ചോദിക്കുകയും ചെയ്യും. അതൊക്കെ സബ്ജക്റ്റിൻ്റെ ഭാഗമാണ്, അതൊക്കെ അവരുടെ സിലബസാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഈ പോലീസ് ഓഫീസർമാരായി വരാനും അതുപോലെ തന്നെ വിഭിന്ന മേഖലകളിൽ വരാൻ തയ്യാറായി മറ്റു പല കാര്യങ്ങളും പഠിച്ച്, ചിലപ്പോൾ അവർ ഫിസിക്സ് ആയിരിക്കാം പഠിച്ചത്, അല്ലെങ്കിൽ എക്കണോമിക്സ് ആയിരിക്കും പഠിക്കുന്നത്, ചിലപ്പോൾ എഞ്ചിനീയർ, ധാരാളം എഞ്ചിനീയർമാർ വന്നിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ, എസ് ഐ ആനൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരക്കാരോട് ചോദിക്കുമ്പോൾ, നമ്മൾ സാഹിത്യം പഠിച്ചു വന്ന വിദ്യാർത്ഥികളോട് ചോദിക്കുന്നതിനേക്കാൾ ഈ സയൻസ് പഠിച്ചു വന്ന കുട്ടികൾ, എസ് ഐ മാരാവാനൊക്കെ തന്നെ സയൻസ് മറ്റൊക്കെ പഠിച്ചു വന്ന കുട്ടികളോട് ചോദിക്കുമ്പോൾ അവരാണ് കുറച്ചും കൂടിയൊക്കെ വായിച്ചവർ എന്നുള്ളത് വളരെ രസകരമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ അപ്പോഴത്തന്നെ ആലോചിച്ചിരുന്നു നമ്മുടെ പോലീസ് അക്കാഡമിയിലെ പ്രവർത്തനം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അവിടെ എന്തൊക്കെയാണ് പഠിക്കുന്നത്, പഠിപ്പിക്കുന്നത്, ഒരു മനുഷ്യനെ പോലീസാക്കി മാറ്റുന്ന അല്ലെങ്കിൽ അവനതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ എനിക്ക് അറിഞ്ഞൂടാ. കുറച്ചു കാലം ഈ പോലീസുമായി മറ്റു രണ്ട് ബന്ധങ്ങളുണ്ട്. ഒന്ന് ഈ ഡി പി സിയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ചില ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഹെഡായിട്ട് പോലീസ് ഓഫീസേഴ്സ് വരും. ജയിൽ ഡി ജി പി ആയിട്ട് ജയിൽ ഡി ജി പിക്കാരൊക്കെ എൻ്റെ അടുത്ത് വരാറുണ്ട്. കാരണം ജയിലിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് പ്രൊമോഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ഞാൻ അന്നായിരുന്നു. അപ്പോൾ ജയിൽ ഡി ജി പിമാരും വരും. അപ്പോൾ നമ്മുടെ അലക്സാണ്ടർ സാറ് സ്ഥിരമായിട്ട് വരാറുണ്ട്. എനിക്ക് പണ്ട് തൃശ്ശൂർ വെച്ച് പരിചയമുണ്ട് അദ്ദേഹത്തെ. അപ്പോൾ അദ്ദേഹവുമായി അദ്ദേഹത്തോട് ഞാൻ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഈ പോലീസ് അക്കാഡമിയുടെ ആരംഭ കാലഘട്ടത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളെന്നുള്ള നിലയിൽ ഇവിടെ എന്താണ് നടക്കുന്നതെന്നൊക്കെ അദ്ദേഹത്തോട് കുറച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അവിടെ കുറച്ച് സാഹിത്യം കൂടി ഉണ്ടെങ്കിലെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. കുറച്ച് കലകൾ കൂടി ഉണ്ടെങ്കിൽ, കുറച്ച് സംഗീതമുണ്ടെങ്കിൽ, കുറച്ചൊരു ചിത്രം വരെ ഉണ്ടെങ്കിൽ ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതാണല്ലോ നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്, അതിൻ്റെ ഭാഗമാണല്ലോ നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. കാരണം അത് എന്തുകൊണ്ട് വേണമെന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പോലീസ് ഓഫീസർമാരൊക്കെ പടകൂടി ഒക്കെ സാഹിത്യകാരന്മാരാക്കി മാറ്റാനൊന്നുമില്ല. അല്ലെങ്കിൽ കുറേ സംഗീതജ്ഞന്മാരെ ഇവിടെ നിന്ന്, നല്ലത് തന്നെ സംഗീതജ്ഞന്മാരൊക്കെ ഉണ്ടാകുന്നതിന്, പണ്ടുകാലത്ത് പോലീസ് ഗാനമേളയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോഴുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. ഉണ്ടാവുന്നത് നല്ലത് തന്നെ, പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനം ഒരു നല്ല പോലീസ് ഓഫീസർ തന്നെയാവാൻ കുറച്ചൊരു സാഹിത്യം, കുറച്ചൊരു കല, കുറച്ചൊരു ആസ്വാദനം, ഇതൊക്കെ മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും ഒക്കെ തന്നെ ചില പ്രശ്നങ്ങൾ മനുഷ്യനെ മനസ്സിലാക്കുക, സഹജീവിയെ മനുഷ്യനെ മനസ്സിലാക്കാനും സമൂഹത്തെ മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു കഴിവിനെ വർദ്ധിപ്പിക്കും എഴുത്തും സംഗീതവും സാഹിത്യവും, അതുമായിട്ടുള്ള ചില്ലറ ബന്ധങ്ങളെന്നാണ് എനിക്ക് തോന്നുന്നത്. മനുഷ്യനെ മനസ്സിലാക്കുക എന്നുള്ളത് ഏതൊരു തൊഴിൽ ചെയ്യുമ്പോഴും, പ്രത്യേകിച്ചും പോലീസ് പോലുള്ള തൊഴിൽ ചെയ്യുമ്പോൾ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളൊരു സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴും എനിക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോലീസ് മേഖലയിൽ ഇപ്പോൾ നിങ്ങളല്ല, നിങ്ങളെപ്പോലെ ഉദ്യോഗാർത്ഥികൾ ട്രെയിനികളുടെ ഭാഗമായിട്ടല്ല, പലപ്പോഴും പോലീസുകാരായിട്ട് പുറത്തു വരുന്ന ആളുകളുടെ വലിയ സംഘർഷ നിർഭരമായിട്ടൊരു ജോലിയാണ് ചെയ്യുന്നതെന്നുള്ള സംശയമില്ല. വളരെ അപായകരമായിട്ടുള്ള ജോലിയാണ്. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായൊരു സാഹചര്യത്തിലാണ്. സി ആർ പി എഫ് ഭടന്മാർ ആക്രമിക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യം വിങ്ങുന്ന ഒരു സമയത്താണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അതുതന്നെ ആ ജോലിയുടെ അപായവും അത് വരുത്തി വയ്ക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ തന്നെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാകാം, തൊഴിലിൻ്റെ ഭാഗമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാവാം. പലപ്പോഴും ഇതിന് ഭാഗമായിട്ട് അതിൻ്റെ മറ്റ് ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കുന്ന പോലെ സമയക്ലിപ്തത വെച്ചിട്ട് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ പോയി പണിയെടുക്കുക എന്നുള്ളതിനൊക്കെ ഇട്ട് പല സമയങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്നു. ഇതിൻ്റെ ഭാഗമുണ്ട് സംഘർഷം, അതിൻ്റെ ഭാഗമായിട്ടുള്ള മാനസികമായ പിരിമുറുക്കങ്ങൾ, അതിൻ്റെ ഭാഗമായ ചില അപഭ്രംശങ്ങൾ ഒക്കെ തന്നെ ഫോഴ്സിൽ പല മേഖലകളിലും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ പുറമേ നമ്മുടെ സമൂഹത്തെയൊക്കെ വിലയിരുത്തുമ്പോൾ പല ജോലികൾ ചെയ്യുന്ന ആൾക്കാരെങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ കുടുംബജീവിതം എങ്ങനെയാണെന്നൊക്കെ സ്വാഭാവികമായിട്ടും ഞങ്ങളൊക്കെ ആലോചിക്കും. അതിൻ്റെ ഭാഗമായിട്ടും കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൂടാതെ മറ്റൊരു സന്ദർഭം പബ്ലിക് സർവീസ് കമ്മീഷനിൽ തന്നെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങളിവിടെ ഈ മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും അച്ചടക്ക നടപടിയുമായിട്ടുള്ള അവസാന ഫയൽ കൈകാര്യം ചെയ്യുന്ന പി എസ് സിയാണ്. അപ്പോൾ അതിൽ പി എസ് സിയുടെ ഒരു കമൻ്റ് ആവശ്യമുണ്ട്. പി എസ് സിയുടെ അവസാനത്തെ ഫൈൻഡിങ്സിൽ പി എസ് സിയുടെ ഒരു അതിനുവേണ്ടി അവിടെ ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റി അതൊരു മെമ്പർ പരിശോധിക്കും, അത് കമ്മിറ്റിയിൽ വയ്ക്കും, എന്നിട്ട് അവസാനം ആ കമ്മിറ്റിയുടെ ഒരു തീരുമാനം കൂടി എഴുതി ചേർത്തിട്ടാണ് ഈ ഫയൽ ക്ലോസ് ചെയ്യുക, അച്ചടക്ക നടപടി സംബന്ധിച്ചിട്ടുള്ളത്.
അപ്പോൾ ആ ഫയൽ വരുമ്പോൾ ഏതാണ്ട് സർക്കാരിൽ നിന്ന് ഫയൽ വരുമ്പോൾ ഇത്ര ഉണ്ടായിരിക്കും അത്. സാധാരണ മെമ്പർമാരെന്ന് മുഴുവൻ വായിച്ചു നോക്കാറില്ലേ, അവസാനത്തെ ഒന്ന് രണ്ട് ഗണ്ടിക മാത്രമേ വായിച്ചു നോക്കാറുള്ളൂ. പക്ഷെ ഞാനത് മുഴുവൻ വായിച്ചു നോക്കും. ഒരു മനുഷ്യ ജീവിതമാണല്ലോ വരുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേയൊക്കെ വായിച്ചു നോക്കും. അത് അധികവും വരുന്നത് ഞാൻ അത് ഒരു കുറ്റമായിട്ട് പറയുകയില്ല, പലപ്പോഴും അധികം വരുന്നത് പോലീസുകാരുടെ ഭാഗത്തു നിന്നാണ്, അച്ചടക്ക നടപടിയുടെ ഫയലുകൾ അധികം വരുന്നത്. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ അഴിമതിയായി ബന്ധപ്പെട്ടുള്ളോ അല്ലെങ്കിൽ മൂന്നാം പ്രതി ഇതുമായി ബന്ധപ്പെട്ടുള്ള അച്ചടക്ക നടപടിയോ അതൊന്നും അല്ല വരുന്നത്. പലപ്പോഴും കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഗാർഹിക പ്രശ്നങ്ങൾ, ഭാര്യമാർ പരാതി കൊടുത്തിട്ടാണ് അദ്ദേഹം അധികവും അച്ചടക്ക നടപടി പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ അയൽവക്ക വഴക്കുകളിൽ ഇടപെട്ടതിൻ്റെ ഭാഗമായി മദ്യപാനം, മയക്കുമരുന്ന് അതൊക്കെ ഉപയോഗിച്ച് ഡ്യൂട്ടിയിൽ ആവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തായിക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ ഫയലെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ വലിയ സങ്കീർണമായൊരു ജീവിതമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു കുറ്റങ്ങളിലേക്കൊക്കെ കുറ്റപത്രികയൊക്കെ സ്വീകരിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് വരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വരാൻ പോകുന്ന തൊഴിലിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ വരാൻ പോകുന്ന പ്രശ്നങ്ങളെയൊക്കെ തന്നെ അഭിമുഖീകരിക്കാനും അതിനെയൊക്കെ വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടിയും നമ്മൾ ചെയ്യുന്നത് കുറച്ച് കഠിനമായ ജോലിയാണ് എങ്കിൽ പോലും, കുറച്ച് സങ്കീർണമായ ജോലിയാണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലിയാണെങ്കിൽ പോലും അതുണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ഇമ്പാക്റ്റാണ്, മനുഷ്യന് അത് നന്മ ചെയ്യുന്നൊരു പ്രവർത്തനം കൂടിയാണ്. കേവലം അതൊരു തൊഴിലല്ല, നമുക്ക് ശമ്പളം കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യം മാത്രമല്ല, അതിനപ്പുറത്തു കൂടി അതിൽ നമുക്ക് ഒരു സംതൃപ്തി എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. ഒരു തൊഴിൽ പ്രധാനമായിട്ടും ഒരാൾ ചെയ്യുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം അത് അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ ഒരു അംഗീകാരമാണ്. ഒരു തൊഴിൽ ചെയ്യാത്ത മനുഷ്യനും തൊഴിൽ ചെയ്യുന്ന മനുഷ്യനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ കഴിയുക, ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ജീവിത സാഫല്യം എന്നുള്ള അർത്ഥത്തിൽ ജീവിതത്തെ പരിശോധിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ സാഹിത്യവുമായിട്ടും കലയുമായിട്ടും ഫിലോസഫിയുമായിട്ടും ഒക്കെ തന്നെ കുറച്ച് ബന്ധം വേണം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ അണ പൈസ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ, നമ്മൾ വാങ്ങിച്ചു കിട്ടുന്ന ഭൂമിയുടെ അടിസ്ഥാനത്തിൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ വിലയിരുത്താൻ തുടങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ടും പലപ്പോഴും അപകടങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്യും. അതിനാവശ്യമായിട്ടുള്ള ഒരു സന്ദർഭം ഇതുപോലുള്ള അക്കാഡമികളിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിൽ പോലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സൗകര്യമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്ന് വ്യക്തമായിരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ നിങ്ങളുടെ ഈ കയ്യെഴുത്ത് മാസിക നേരത്തെ തന്നെ ഒന്ന് ഓടിച്ചു പരിശോധിച്ചു നോക്കി. ജീവിതത്തിൻ്റെ പല പ്രശ്നങ്ങളും കവിതയായിട്ടും കഥയായിട്ടും ലേഖനമായിട്ടും ഒക്കെ കൈകാര്യം ചെയ്യാനുള്ള നല്ലൊരു ശ്രമമാണ് അതിൻ്റെ പിന്നിലുള്ളതെന്ന് എനിക്ക് മനസ്സിലാക്കി. ഈ ശ്രമങ്ങളൊക്കെ നിങ്ങൾ തുടരട്ടെ, നിങ്ങളുടെ തൊഴിലിൽ അതൊക്കെ തന്നെ നിങ്ങൾക്ക് ഭംഗിയായി നിർവഹിക്കാൻ ഉള്ള സമയവും സാവകാശവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. അടുത്ത ഈ സാഹിത്യകാരനുമായുള്ള ട്രെയിനികളുടെ സംവാദമാണ്. സാഹിത്യ സാംസ്കാരിക സാമൂഹിക തലങ്ങളിൽ നിന്നുള്ള ആരോഗ്യപരമായ ചോദ്യങ്ങൾ ക്ഷണിച്ചുകൊള്ളുകയാണ്. നമസ്കാരം സർ, ഞാൻ RTWPCയിലെ വനിതാ ട്രെയിനിയാണ്. നമ്മുടെ മുന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവരുടെ അറിവിൻ്റെ പ്രധാന ഉറവിടം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറത്തുണ്ടായിരുന്ന ലൈബ്രറികളും അവിടുത്തെ വായനയൊക്കെ ആയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ തലമുറയുടെ പ്രധാന അറിവിൻ്റെ ഉറവിടം എന്ന് പറഞ്ഞാൽ ഈ മാധ്യമങ്ങളെ പിൻപറ്റിയാണ്. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ തലമുറയുടെ പ്രധാന വായനയും ഈ മാധ്യമങ്ങളെ സംബന്ധിച്ചാണ്. അപ്പം താങ്കളുടെ അതിനോടുള്ള അഭിപ്രായം എന്താണ്? ശരി, ഈ മാധ്യമങ്ങളെ കുറിച്ചിട്ട് അനാവശ്യമായ പല ആശങ്കകളും സമൂഹം വെച്ചു പുലർത്തുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതെന്തുകൊണ്ടാണെന്ന് മുഴുവൻ എനിക്ക് അറിഞ്ഞുകൂടാ. അതിനുള്ള ഇപ്പോൾ ഏത് മാധ്യമമായാലും, പുസ്തകമായാലും, പഴയകാലത്ത് മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന കടലാസ് കൊണ്ടുള്ള പുസ്തകമായാലും, അതിനു മുമ്പുള്ള താളിയോലകളായാലും, അത്യാവശ്യം അപകടമൊക്കെ വിളിച്ചു വരുത്താനുള്ള സാധ്യതകളൊക്കെ അതിനുണ്ട്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാധ്യമത്തിൻ്റെ അപകടം കുറേ കൂടി വ്യാപകമാണ്. രാജ്യാതിർത്തികൾ കടന്നും, ഇപ്പോൾ പോലീസ് ഓഫീസർമാർക്കൊക്കെ അറിയാം, പുതിയ കാലത്തെ ക്രൈമൊക്കെ തന്നെ ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നാണ് പൊട്ടിപ്പുറപ്പെടുന്നത്. അതിനൊക്കെ സൗകര്യം ഈ മാധ്യമങ്ങളിലൂടെയാണ് എന്നുള്ള കാര്യമൊന്നും അറിയാഞ്ഞിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇത് വായിക്കുന്ന മനുഷ്യനും വളരെ പുരോഗമിച്ചിട്ടുണ്ട്.
അവനും അവൻ്റെ സുരക്ഷ നോക്കാനുള്ള കഴിവുള്ള ഒരാൾ തന്നെയാണ്. കുട്ടികളുടെ കാര്യത്തിൽ വേണമെങ്കിൽ നമുക്ക് ഒരു ഒരു സുരക്ഷ കൂടി ഏർപ്പെടുത്തിയിട്ട് മാത്രമേ അവനെ ഈ ഇത്തരത്തിലും മാധ്യമങ്ങളുടെ പിടിയിലേക്ക് വിടാൻ പാടുള്ളൂ എന്ന് പറയാം. കാരണം കുട്ടിക്കാലത്തിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ടല്ലോ. പക്ഷേ ഇന്ന് പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിനുണ്ട്. പലപ്പോഴും ഈ മൊബൈൽ ഫോണുകൾ, സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, കമ്പ്യൂട്ടറുകൾ അങ്ങനെയുള്ള സംഗതികളിൽ അഭിരമിച്ചിരിക്കുന്ന ഒരു തലമുറ എന്നുള്ളൊരു കുറ്റപ്പെടുത്തൽ പലപ്പോഴും കാണാറുണ്ട്. പക്ഷേ നമ്മുടെ കുട്ടികൾ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ മാധ്യമം ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ വെറുതെ കളിക്കുകയാവാം, പല എന്താണ് അങ്ങനെ പല സംഗതികളുണ്ട്. പക്ഷേ ശരിയായ രീതിയിൽ കുട്ടിക്കാലത്ത് തന്നെ നമ്മുടെ പ്രൈമറി ക്ലാസ്സുകളിൽ തന്നെ ഇതിനെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണ നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞാൽ ഇത്രയധികം സാധ്യതകൾ ഉള്ള വേറൊരു ജ്ഞാന സമ്പാദന മേഖലയില്ല. പുസ്തകങ്ങൾക്കൊക്കെ പരിമിതിയുണ്ട്, ലൈബ്രറികൾക്ക് പോലും പരിമിതിയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ആമസോണിൻ്റെ കിൻഡൽ എന്ന് പറയുന്ന ഒരു ഉപകരണം ഉപയോഗിച്ചിട്ടാണ് വായിക്കാൻ ശ്രമിക്കുന്നതെന്ന് വിചാരിക്കാം. എത്ര സൗകര്യമാണത്! ഒരു പുസ്തകം കൈ പിടിച്ച് നടക്കേണ്ട കുറച്ച് ബുദ്ധിമുട്ടില്ല. ഒരു ചെറിയ ഒരു 100 പേജിൻ്റെ പുസ്തകത്തിൻ്റെ അത്രയ്ക്ക് വലിപ്പമേ അതിനുള്ളൂ, അല്ല ഭാരമേ അതിനുള്ളൂ. അതുകൂടാതെ മറ്റ് ഇപ്പോൾ ഇംഗ്ലീഷിലാണ് വായന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ഒരു പ്രശ്നം, ഇംഗ്ലീഷിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളികളായിട്ടുള്ള ആളുകൾക്കുള്ള ഒരു പ്രശ്നം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിലെ വേർഡിൻ്റെ മീനിങ് ഡിക്ഷണറി നോക്കേണ്ടി വരും. പ്രത്യേകിച്ച് നോവലൊക്കെ ആകുമ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകളായിരിക്കില്ല, കവിതയൊക്കെ ആകുമ്പോൾ സാധാരണ വായിക്കുന്ന വാക്കുകളായിട്ടില്ല കവികളും എഴുത്തുകാരൊക്കെ ഉപയോഗിക്കുക, വളരെ അപൂർവമായ ചില വാക്കുകളൊക്കെ ഉപയോഗിച്ചെന്ന് വരും. അപ്പോൾ നമുക്ക് പിടികിട്ടില്ല. അപ്പോൾ വായന പൂർണ്ണമാകണമെങ്കിൽ ഡിക്ഷണറി എടുക്കുക, അപ്പോൾ അതൊരു അസൗകര്യമാണ്. പക്ഷേ കിൻഡലയിൽ നോക്കുക, അവിടെ വെറുതെ ഒന്ന് കൈകൊണ്ട് അമർത്തിയാൽ മതി, അവിടെ ഡിക്ഷണറി വരുന്നു. നിങ്ങൾക്ക് ഓക്സ്ഫോർഡ് ഡിക്ഷണറി വേണോ, നിങ്ങൾക്ക് മറ്റേതാണ് കാംബ്രിഡ്ജിൻ്റെ ഡിക്ഷണറി വേണോ എന്നാണ് ചോദ്യം. ഈ വാക്കിൻ്റെ ഉത്ഭവം, അത് എവിടെ നിന്നാണ് ഉപയോഗിച്ചു, അതിൻ്റെ യൂസേജ് എല്ലാം അവിടെ വന്നു. അവിടെ ആ വാക്കിന് ഇപ്പോൾ അതിന് പകരം ചിലപ്പോൾ വാക്ക് ഒരു സ്ഥലപ്പേരായിരിക്കും. ആ സ്ഥലപ്പേരാകുമ്പോൾ ഡിക്ഷണറിയിൽ ഉണ്ടാവില്ലല്ലോ. അതിന് പകരം അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് വിക്കിപീഡിയയാണ്. വിക്കിപീഡിയ വന്നിട്ട് പിന്നെ ആ വാക്കുമായി ബന്ധപ്പെട്ട സകല വിവരം നമുക്ക് തരുകയാണ്. ഇത്രമാത്രം സൗകര്യം പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ വലിയ വായനയുടെ ഒരു നല്ല കാലത്തേക്കാണ് പോകുന്നത്. അത് ഒട്ടും അപകടകരമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വെറുതെ ഫോൺ തന്നെ നമുക്ക് എത്ര കാര്യങ്ങൾ നിത്യേന അറിഞ്ഞുകൊണ്ടിരിക്കാം. പല ആളുകളും അറിവിൻ്റെ ഒരു ചുറ്റുവട്ടത്ത് അറിവ് ചുറ്റിലും അവൻ്റെ അറിവാണ്. കാരണം ഗൂഗിൾ അതുപോലുള്ള സംഗതികൾ ഒക്കെ തന്നെ എല്ലാത്തിനെക്കുറിച്ചും വിവരങ്ങൾ ഉണ്ടാക്കും. പക്ഷേ ഇവിടെയൊക്കെ കുറേ കാര്യങ്ങൾ, ഇതിൻ്റെ അപകടങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം ആധികാരികത എന്ന് പറഞ്ഞ സംഭവം അതിനില്ല. ഈ അറിവുകൾക്ക് ആധികാരികതയില്ല. അത് കാരണം അത് ആരും പരിശോധിച്ചിട്ടില്ല, ആരും പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ അതിന് അത് അങ്ങനെ ഒരു ഉള്ളിലൊരു കരുതലുണ്ടാവണം. പണ്ട് പഴയ മാതൃഭൂമിയുടെ ഒരു കാലം, ഞാൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് പറഞ്ഞ ഒരു പത്രമാണല്ലോ മാതൃഭൂമി. മാതൃഭൂമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ മാതൃഭൂമിയിൽ സത്യം വരൂ എന്ന് വിചാരിച്ചിരുന്നു അന്നത്തെ ആൾക്കാർ. ഇപ്പോഴത്തെ മാതൃഭൂമിയല്ല ഞാൻ പറയുന്നത്, അന്നത്തെ. അതിൽ വരുന്ന പരസ്യം പോലും കണ്ണുമടച്ച് വിശ്വസിക്കാമെന്നാണ് ആൾക്കാർ വിചാരിച്ചിരുന്നത്. കാരണം അത് അതിന് പത്രാധിപരുണ്ട്. കെ പി കേശവനെ പോലുള്ള വളരെ ആദരണീയരായ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള പത്രാധിപരന്മാരുണ്ട്, അവരൊരിക്കലും മോശം ചെയ്യില്ല എന്നുള്ളൊരു ധാരണയുണ്ട്. ആ അത്തരം ധാരണയൊന്നും വെച്ചിട്ട് പുതിയ മീഡിയയിലേക്ക് പോകാൻ പറ്റില്ല. പക്ഷേ അത് ഉപയോഗിക്കാതെ നമുക്ക് ഇനി പഠനമോ വിജ്ഞാന സമ്പാദനമോ ഒന്നും നടത്താൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ ഓർക്കും. സാർ നമസ്കാരം. ഞാൻ സിഞ്ചു ഡേവിസ്, സബ് ഇൻസ്പെക്ടർ കേഡറ്റ് ആണ്. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ സാഹിത്യ സന്ധ്യയിലെ ഈ സാഹിത്യവും യാഥാർത്ഥ്യവുമായിട്ടുള്ള ഒരു ബന്ധം ഒന്ന് വിശദീകരിക്കാമോ? വലിയ ബന്ധമാണുള്ളത്. ഒരുപക്ഷേ യാഥാർത്ഥ്യത്തെക്കാൾ വലിയ യാഥാർത്ഥ്യം ആണ് സാഹിത്യം എന്നാണ് പറയുന്നത്. അതായത് യാഥാർത്ഥ്യം ആണ്. നമ്മളിപ്പോൾ പത്രത്തിലൊക്കെ വായിച്ചറിയുന്ന വാർത്തകളൊക്കെ തന്നെ യാഥാർത്ഥ്യമാണ്. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ യാഥാർത്ഥ്യമാണ് എന്നാണ് നമ്മുടെ ഒരു ധാരണ. പക്ഷേ എഴുത്തുകാരൻ അതല്ല പറയുന്നത്. എഴുത്തുകാർ പറയുന്നത് അതല്ല യാഥാർത്ഥ്യം. കാരണം അതിനപ്പുറത്ത് ഒരു യാഥാർത്ഥ്യത്തിനും അപ്പുറത്ത് ഒന്നുണ്ട്. സത്യത്തിനപ്പുറത്തൊരു സത്യമുണ്ട്. നീതിക്കപ്പുറത്തൊരു നീതിയുണ്ട്. വ്യവസ്ഥാപിതമായ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ വസ്തുതകളെ സാധാരണ മനുഷ്യൻ കാണുന്നത്. നമ്മുടെ കണ്ണ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് ഒരു വ്യവസ്ഥയുടെ ഉൽപ്പന്നമാണ്. നിലവിലുള്ള നിയമങ്ങൾ,
ലോകമര്യാദകൾ, സാമൂഹികമായ ധാരണകൾ, മനുഷ്യബന്ധങ്ങളെ സംബന്ധിച്ചുള്ള, ഇപ്പോൾ സ്ത്രീ പുരുഷ ബന്ധം ഒരു ഉദാഹരണമാണ്. നമ്മുടെ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് സ്ത്രീ പുരുഷനേക്കാൾ താഴെയാണെന്നുള്ളൊരു ധാരണയിൽ വെച്ചിട്ടാണ് നമ്മൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ബ്രാഹ്മണനേക്കാൾ താഴെയാണ് പട്ടികജാതിക്കാരൻ എന്നുള്ള ഒരു ധാരണ നിലനിർത്തിക്കൊണ്ടാണ് നമ്മുടെ ഒരു കാഴ്ച ആരംഭിക്കുന്നത്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ കാഴ്ചയുടെ നമ്മൾ കാണേണ്ട കാര്യങ്ങൾ എന്താണ്, കാണാതിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ തന്നെ ചിട്ടപ്പെടുത്തി വച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാഴ്ച ഒരു പരിപൂർണ സത്യമല്ല, അല്ലെങ്കിൽ കേൾവി നമ്മുടെ ഒരു പരിപൂർണ സത്യമല്ല. അതിൽ വ്യവസ്ഥയുടെ ഇടപെടലുണ്ടെന്നാണ് പറയുക, സാഹിത്യകാരന്മാർ പറയുക. നമ്മുടെ നിരീക്ഷണങ്ങളിൽ വ്യവസ്ഥയുടെ ഇടപെടലുണ്ട്. വ്യവസ്ഥയുടെ ഇടപെടലില്ലാത്ത വ്യവസ്ഥ എന്ന് വെച്ചാൽ ഭരണഘടന മാത്രമല്ല കേട്ടോ, അല്ലെങ്കിൽ നിയമങ്ങൾ മാത്രമല്ല, സമൂഹം കാലാകാലങ്ങളായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിലപ്പം ഭരണഘടനാ വിരുദ്ധമായ ആശയങ്ങളായിരിക്കും ചിലപ്പോൾ കൂടുതൽ വ്യവസ്ഥാപിതം. ഇന്ത്യയിലൊക്കെ അങ്ങനെയാണ് കൂടുതലും. ഭരണഘടനയിലും നിയമത്തിലൊക്കെ എന്താ എഴുതി വെച്ച് കഴിഞ്ഞാലും ആരും അംഗീകരിച്ചു എന്ന് പറഞ്ഞില്ല. പക്ഷേ നാട്ടു നടപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആചാരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒക്കെ തന്നെ രൂപപ്പെട്ട കുറേ കാര്യങ്ങളാണ് മനുഷ്യൻ്റെ ജീവിതത്തെയും അവൻ്റെ നിരീക്ഷണത്തെയും ആ നിരീക്ഷണത്തിൽ നിന്ന് അവൻ സ്വരൂപിച്ചെടുക്കുന്ന ആശയങ്ങളെയൊക്കെ തന്നെ നിർണ്ണയിക്കുന്നത് ചില ഇത്തരത്തിലുള്ള സംഗതികളാണ്. വ്യവസ്ഥ എന്ന് അതിന് മൊത്തത്തിൽ പറയാം. അപ്പോൾ വ്യവസ്ഥ രൂപപ്പെടുത്തിയെടുക്കുന്ന നിരീക്ഷണം ആണ് നമ്മൾ യാഥാർത്ഥ്യം എന്നുള്ള അർത്ഥത്തിൽ കാണുന്നത്. പക്ഷെ അതിൻ്റെ അപ്പുറത്തെ സത്യത്തിലേക്കാണ് എഴുത്തുകാരൻ, അല്ലാതെ എഴുത്തുകാരൻ വ്യാജമായ ഒരു കാര്യം പറയുന്നു എന്ന് പറയരുത്. അത് സത്യത്തിൻ്റെ സത്യമാണ്. അല്ലെങ്കിൽ എല്ലാ സത്യത്തിൽ നിന്നും അടർത്തിയെടുത്തിട്ട്, കുറേ സത്യങ്ങൾ അടർത്തിയെടുത്തിട്ട് പരിശോധിച്ചിട്ട് അതിൽ നിന്നും ഊറിയെടുക്കുന്ന പരമമായ സത്യമാണ് എഴുത്ത് എന്ന് പറയാം. അതുകൊണ്ടാണ് അതിനിത്ര പവർ, അത്ര ശക്തി. ഇപ്പോൾ ജീവിതത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നു പോകണു, നമുക്കെല്ലാവർക്കും അറിയാം അതൊക്കെ തന്നെ, നമ്മുടെ വീട്ടിലൊക്കെ നടന്നു പോകണു. പക്ഷേ അതൊരു നോവലിലോ കഥയിലോ കവിതയിലോ വന്നിട്ട്, അല്ലെങ്കിൽ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വന്നിട്ട് അത് സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനം ഒരു യഥാർത്ഥ സംഭവത്തിന് ചെലുത്താൻ കഴിയില്ല. യഥാർത്ഥ സംഭവങ്ങൾ എത്രയോ നടക്കുന്നു. ഇപ്പോൾ ഞാൻ പറയാം, നമ്മുടെ കാശ്മീരിൽ ഇന്നലെ ഉണ്ടായ സംഭവം, അത് നമ്മളെയൊക്കെ ആകെ നടുക്കി. പക്ഷേ കുറേ കാലം കഴിയുമ്പോൾ നമ്മളൊക്കെ ഒന്ന് മറക്കും, അതൊരു സാമൂഹിക പ്രശ്നമല്ലാതായി മാറും. ചരിത്രത്തിലൊക്കെ ഇങ്ങനെ പരാമർശിക്കപ്പെടും, ഇനി വേറൊരു വെടിവെപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ ഭീകരാക്രമം വരുമ്പോൾ ഇതൊന്നും കൂടി നമ്മളൊക്കെ പത്രങ്ങളിലൊക്കെ ഒന്നും കൂടി വന്നു എന്ന് വരാം. പക്ഷേ അതൊരു കലാസൃഷ്ടിയായി മാറിയെന്ന് വിചാരിക്കാം. ആ കലാസൃഷ്ടിയായി വരുമ്പോൾ അതിൽ അതിൻ്റെ പിന്നാമ്പുറങ്ങളൊക്കെ വരും. അതിൻ്റെ നന്മ, അതിലിപ്പോൾ നമ്മൾ വാർത്തയിൽ കാണുന്ന കാര്യം മാത്രമല്ല വരിക, അത് വാർത്തയിൽ കാണുന്ന പല കാര്യങ്ങളും പോവും. അതിനൊന്നും ഒരു അടിസ്ഥാനമില്ലാന്നോ, അല്ല അടിസ്ഥാനമില്ലാന്നല്ല, അത് അപ്രസക്തമായി പോവും. പക്ഷെ അതിൽ നിന്ന് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു അന്തർസത്തയാണ് വാസ്തുവിൽ കലയായി മാറുക. അത് വലിയ ഇമ്പാക്റ്റാണ് സമൂഹത്തിൽ ഉണ്ടാക്കുക. അപ്പോൾ ഇപ്പോൾ ഒരു പ്രളയം കഴിഞ്ഞു, അത് വലിയ സംഭവമാണല്ലോ. പ്രളയം കഴിഞ്ഞു, ഇപ്പോൾ പ്രളയപ്പോഴല്ല ഉണ്ടായിട്ടുള്ളത്, 1924 പ്രളയം ഉണ്ടായിട്ടുണ്ടെന്ന്. അത് ഇപ്പോഴും നമ്മുടെ 99 വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ഒരു സംഭവമാണ്. ഈ പ്രളയം ആര് എത്ര ഓർമ്മയുണ്ട് ആൾക്കാർക്ക്? ആ ഓർമ്മയുണ്ടായിരുന്ന ഒട്ടുമുക്കാല ആൾക്കാരും മരിച്ചുപോയി. പിന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള വല്ല കാര്യങ്ങൾ, ആ രേഖപ്പെടുത്തി വെച്ചതിനും അതിൻ്റെ ഒരു ചരിത്ര വസ്തുത എന്നുള്ളതിൽ കവിഞ്ഞ് വലിയൊരു സംഭവമൊന്നുമില്ല. പക്ഷേ അതിൽ നിന്നൊരു കലാസൃഷ്ടി ഉണ്ടായിരുന്നെങ്കിൽ, ഒരു കലാസൃഷ്ടി ഉണ്ട് കേട്ടോ, നമ്മുടെ തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന് പറഞ്ഞ കഥ, അത് നമ്മുടെ 99 വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ്. ഈ കലാസൃഷ്ടി ഇന്ന് നിലനിൽക്കുന്നുണ്ട്. വെള്ളപ്പൊക്കം അതുമായി ഉണ്ടായിരുന്ന എത്രയോ ആൾക്കാർ മരിച്ചുപോയി, എത്രയോ കാറ്റിൽ എത്രയോ വീട് തകർന്നു, എത്രയോ കുടുംബങ്ങൾ നിരാധാരമായി. അതൊന്നും ഒരു വസ്തുതയായിട്ട് ഇപ്പം നമ്മുടെ മുമ്പിലില്ല. പക്ഷേ ഈ കലാസൃഷ്ടി, അത് ഒരിക്കൽ പോലും മരണമില്ലാതെ മുന്നിൽ നിൽക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ, തകഴി കണ്ട വെള്ളപ്പൊക്കത്തിൽ നിന്ന് ഏറ്റവും അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു സത്യത്തെ അദ്ദേഹം ആവിഷ്കരിക്കുകയാണ് ചെയ്തത്. അതാണ് ഒരു നിലയ്ക്ക് പറയാം. ഇത് പല നിലയ്ക്കും പറയാം, പറഞ്ഞാൽ തീരുമില്ല. അതാണ് യാഥാർത്ഥ്യവും കലയും തമ്മിലുള്ള ബന്ധവും ബന്ധക്കെട്ടും. അതിലൊരു സംശയമുള്ളത്, ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് പാസ്റ്റിലാണ്, ഭൂതകാലത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ്, അതൊരിക്കലും ഇപ്പോൾ പ്രസൻറ്റിലില്ല. അപ്പോൾ അതൊരു സത്യമല്ല, പഴയ കാര്യത്തെ വീണ്ടും റിമെമ്പർ ചെയ്യുന്നു എന്നല്ലാതെ അതിൽ കൂടുതൽ എന്ത് യാഥാർത്ഥ്യമാണ് സാഹിത്യത്തിന് ഈ ലോകത്തിന് സംഭാവന ചെയ്യാൻ കഴിയുന്നത്? ഈ സത്യമായാലും നടന്ന സംഭവമായാലും കലയിലേക്ക് വന്നാലും കലയിലേക്ക് വന്നില്ലെങ്കിലും ചരിത്രത്തെ നമുക്ക് അങ്ങനെ കടന്നുപോയ കാലം എന്ന് പറഞ്ഞിട്ട് അവഗണിക്കാൻ കഴിയില്ല. ചരിത്രം ഒരു പഴയ സംഭവമാണെന്ന് വേണമെങ്കിൽ ഒരു ഫാക്റ്റായിട്ട് പറയാം.
പക്ഷെ അത് ഇപ്പോഴും നമ്മളോട് കൂടിയുണ്ട്. ഇപ്പോൾ വർത്തമാന സംഭവങ്ങളെക്കാൾ കൂടുതൽ നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ചരിത്രമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ചരിത്രമാണ് നമ്മളെ പല സംഗതികളിലേക്കും നയിച്ചു കൊണ്ടിരിക്കുന്നത്. വർത്തമാന കാല സംഭവങ്ങളെ പിന്തള്ളിക്കൊണ്ട് ചരിത്രം നമ്മുടെ ജീവിതത്തിലിടപെടുന്നു, നമ്മുടെ രാഷ്ട്രീയത്തിലിടപെടുന്നു, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലിടപെടുന്നു, നമ്മുടെ അഭിരുചികളെ നിർണ്ണയിക്കുന്നു, നമ്മുടെ തീരുമാനങ്ങളിൽ പങ്കുവയ്ക്കുന്നു. അപ്പോൾ പിന്നെ ചരിത്രത്തെ എങ്ങനെ അപ്രസക്തമാണ്, ചരിത്രമായത് പഴയ ഭൂതകാലമാണെന്ന് പറഞ്ഞിട്ട് അതിനെങ്ങനെ മാറ്റിവെക്കാൻ കഴിയും? ഒരിക്കൽ പോലും മാറ്റിവെക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും അതൊരു കലാസൃഷ്ടിയായി മാറിയിട്ടുണ്ടെങ്കിൽ എത്ര കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന രാമായണം, ആ രാമായണത്തിന് ഇന്ത്യൻ ജീവിതത്തിൽ ചെലുത്താൻ കഴിയുന്ന സ്വാധീനം വർത്തമാനകാലത്തെ ഏതെങ്കിലും ഒരു സംഭവത്തിന് കഴിയുന്നുണ്ടോ? ഇപ്പോൾ രാമന് ഇടപെടുന്ന പോലെ ഇന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനോ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനോ ഇന്ത്യൻ സമൂഹത്തിൽ ഇടപെടാൻ കഴിയുന്നുണ്ടോ? കഴിയുന്നില്ല. അപ്പോൾ ചരിത്രം എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്, അത് നമ്മുടെ കൂടെയുണ്ട്. ഗുഡ് ഈവനിങ് സർ, ഞാൻ സബിത, ഡബ്ല്യു പി സി ട്രെയിനിയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഓരോ സാഹിത്യകാരന്മാർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. ഒരു പോലീസിനെ, സമൂഹത്തിലെ ഒരു പോലീസിനെ ഒരു സാഹിത്യകാരൻ എന്ന നിലയിൽ അങ്ങെങ്ങനെയാണ് കാണുന്നത്? ഇത് വളരെ സങ്കീർണമായ ഒരു ചോദ്യമാണ്. ഒരു പോലീസ് ഓഫീസർ ഇപ്പോൾ സമൂഹത്തിൽ ഇടപെടുമ്പോൾ നമുക്ക് ചിലപ്പോൾ സന്തോഷമുണ്ടാവും, ചിലപ്പോൾ ദേഷ്യം വരും, അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ മനോഭാവം അനുസരിച്ച്. പക്ഷേ പോലീസ് ഓഫീസർ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, അതൊരു എന്താണ്, അതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ഘടകമാണ്. അത് ആ വ്യക്തിയെ, വ്യക്തിയുടെ മനോധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം തെറ്റ് ചെയ്താലും ശരി ചെയ്താലും, തെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ശരി ചെയ്താലും അതിനൊക്കെ അതിർത്തിയുണ്ട്. അതായത് സാധാരണ നിലയ്ക്ക് ഒരു പോലീസ് ഓഫീസറെ നമ്മൾ വിലയിരുത്തുന്നത് അത് നിലനിൽക്കുന്ന വ്യവസ്ഥിതിയുടെയും അതുപോലെ തന്നെ ഭരണ സംവിധാനത്തിൻ്റെയും ഒക്കെ തന്നെ ഒരു പ്രതീകമെന്നുള്ള നിലയ്ക്കാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ഗുണപരമായ കാര്യം വന്നു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ നന്മ കൊണ്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അദ്ദേഹത്തിന് നന്മ ചെയ്യാൻ ആ സ്വാതന്ത്ര്യം കൊടുത്തത് അല്ലെങ്കിൽ നന്മ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത് ഈ വ്യവസ്ഥയാണല്ലോ, അല്ലെങ്കിൽ നിലനിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ള ഒരു സംവിധാനമാണല്ലോ. ഇവിടെ പല വലിയ പ്രശ്നങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. ഇപ്പോൾ പല കാരണങ്ങളാലും എത്ര കണ്ട് പോലീസ് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അയാളുടെ നന്മയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നന്മയെ അയാളുടെ ഈ ജോലിയിൽ അയാൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. അയാൾക്ക് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ എല്ലാവർക്കും കുറച്ച് ധാർമ്മികതയുണ്ടാവും, മനുഷ്യ സമൂഹത്തോട് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാവും, സ്നേഹമുണ്ടാവും. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ വളരെ മോശപ്പെട്ട രീതിയിൽ ജീവിക്കണമെന്നോ അല്ലെങ്കിൽ അന്യ സഹജീവികൾക്ക് ദുഃഖം ഉണ്ടാക്കണം, വേദന ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. നന്മ ചെയ്യണമെന്നും അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവണമെന്നും മാത്രമേ ആഗ്രഹിക്കുന്ന ആൾക്കാരേ ഉള്ളൂ. പക്ഷെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, എത്ര കണ്ട് ഒരു പോലീസ് ഓഫീസറായിരിക്കെ തൻ്റെ നന്മയെ പ്രായോഗിക രൂപത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്? ഇതാണ് ആ മേഖലയിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു സംഘർഷം. അല്ലെങ്കിൽ ഒരു ഇനി അപൂർവമായിട്ട് സമൂഹത്തിലുള്ള ഒരു ദുഷ്ടനായ വ്യക്തിക്ക് തൻ്റെ ദുഷ്ടതകൾ ഒരു പോലീസായതിൻ്റെ പേരിൽ എത്ര കണ്ട് മാറ്റിവെക്കാൻ കഴിയുന്നുണ്ട്? പലപ്പോഴും പോലീസിൽ ക്രിമിനലുകൾ ഉണ്ടെന്ന് കേൾക്കാറുണ്ട്. എല്ലാ സമൂഹത്തിലും ക്രിമിനലുകളുണ്ട്, കാരണം നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബജീവിതവും കുട്ടിക്കാല ജീവിതവും ഒക്കെ തന്നെയാണ് ഇങ്ങനെ ക്രിമിനലുകൾ ഉണ്ടാക്കുന്നതിൽ പങ്കുവയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിമിനലിനെ സൃഷ്ടിക്കുന്നത് സമൂഹമാണ്. ഒരു രോഗിയെ സൃഷ്ടിക്കുന്നത് സമൂഹമാണെന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ക്രിമിനലിനെ സൃഷ്ടിക്കുന്നത് സമൂഹം തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട്, ഒരു ചോദ്യം ചോദിക്കേണ്ടത്, എന്തുകൊണ്ട് ഒരു പോലീസ് സംവിധാനത്തിലൂടെ ഇത്രയും മഹത്തായ ഭരണഘടനയുടെ കീഴിൽ ഇത്രയും ശക്തമായ നിയമ സംവിധാനങ്ങളുടെയും പോലീസ് അക്കാദമികളുടെയും പോലീസ് സംവിധാനത്തിൻ്റെയൊക്കെ കീഴിൽ കഴിഞ്ഞുകൂടിയിട്ടും ആ ക്രിമിനൽ സ്വഭാവം അയാൾക്ക് നഷ്ടപ്പെടുന്നില്ല? ഇതും ചോദിക്കേണ്ട ഒരു വിഷയമാണ്. നന്മ എത്ര കണ്ട് പ്രകടിപ്പിക്കാൻ കഴിയുന്നുണ്ട്, അതിനെന്തൊക്കെയാണ് വിലക്കുകൾ? തിന്മ ഒഴിവാക്കുന്നതിന് പലപ്പോഴും ഒഴിവാവുന്നുമില്ല. ഇതൊക്കെ തന്നെ ഒരു ആത്മപരിശോധന എല്ലാ ഭരണതലത്തിലൊക്കെ തന്നെ നടക്കേണ്ട ഒരു കാര്യമാണ്. പൊതുവേ
കാലഘട്ടം മാറുമ്പോഴേ ഞാൻ അപ്പോൾ 10-60 കൊല്ലം നേരത്തെ പറഞ്ഞല്ലോ 10-60 കൊല്ലം ജീവിച്ചു വന്നു. പൊതുവെ പോലീസ് എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ ഘട്ടത്തിലും കൂടുതൽ കൂടുതൽ മനുഷ്യനെ വിശ്വാസത്തിലേക്കും നന്മയിലേക്കും ഒക്കെ തന്നെ ഒരു പ്രതീക്ഷയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്. എൻ്റെ ഒക്കെ കുട്ടിക്കാലത്ത് വളരെ മോശപ്പെട്ട പോലീസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അത് സമൂഹത്തിലെ സാമാന്യ മനുഷ്യനെ കാണുന്ന പോലീസായിരുന്നില്ല, ദുർബലനെ കാണുന്ന പോലീസായിരുന്നില്ല. അടിച്ചമർത്തപ്പെട്ട് വീട്ടുണ്ട് അല്ലെങ്കിൽ വഴിയേരിയിൽ ഇപ്പോൾ സഹായം ആവശ്യമുള്ളവർ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ തന്നെ സഹായവും അല്ലെങ്കിൽ ശുശ്രൂഷകളൊക്കെ ആവശ്യമുള്ള സമൂഹത്തെ കാണുന്ന പോലീസായിരുന്നില്ല എൻ്റെയൊക്കെ കുട്ടിക്കാലത്തുണ്ടായിരുന്നത്. അവരധികാരത്തെ തൃപ്തിപ്പെടുത്താനും അല്ലെങ്കിൽ തന്നെ കൂടുതൽ മറ്റ് അധികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയ അധികാരം മാത്രമല്ല, പല അധികാരം ഉണ്ടല്ലോ സമൂഹത്തിൽ, അതിൻ്റെയൊക്കെ പുറകെ പോയി സാമാന്യ ജനങ്ങൾക്ക് നേരെ അവരുടെ പ്രയോഗിക്കുന്ന ഒരു പോലീസിനെയാണ് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കണ്ടിരുന്നത്. അതിൽ നിന്നൊക്കെ എത്രയോ മാറിയിരിക്കുന്നു. മറ്റെല്ലാ സ്റ്റേറ്റിൽ അങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കേരളത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പ്രളയകാലത്തൊക്കെ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അന്നത്തെ കാല പഴയ കാലൊക്കെ വെച്ച് ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത അത്രയ്ക്കും വലിയ സേവനമാണ് ചെയ്തിട്ടുള്ളത്. ഇനിയും കൂടുതൽ പുരോഗമിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമസ്കാരം, എൻ്റെ പേര് അനീഷ് പി എസ്, എസ് ഐ കേഡറ്റാണ്. സാറിനോട് ചോദിക്കാനുള്ളത്, സാറ് ഒരു സാംസ്കാരിക നായകൻ എന്ന നിലയിൽ പല വിഷയങ്ങളിലും ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ മറ്റു അയൽ സംസ്ഥാനങ്ങളിൽ ചിലപ്പോൾ കലാകാരന്മാർക്കെതിരെ, അതിപ്പോൾ വ്യക്തമാക്കണമെങ്കിൽ പത്രപ്രവർത്തകർക്കെതിരെ, ഗൗരി ലങ്കേഷിനെ പോലെ, നരേന്ദ്ര ദബോൽക്കറിനെ പോലെയൊക്കെ ചിലപ്പോൾ അവർക്കൊക്കെ ജീവഭയം ഇല്ലെങ്കിൽ ചിലപ്പോൾ ജീവഹാനി വരെയും സംഭവിക്കുന്ന സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഈ കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത്, കേരളം വളർന്നുകൊണ്ടിരിക്കണേന്ന്, സാർ അങ്ങനെയുള്ളൊരു വെല്ലുവിളികൾ നേരിടുന്നുണ്ടോ? അത് നമ്മുടെ കേരളീയ കേരളീയ സമൂഹവും സുരക്ഷിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ സ്വതന്ത്രമായ അഭിപ്രായം പറയുക, സാമൂഹിക കാര്യങ്ങളിലായാലും ഇടപെടുക, ഭരണാധികാരികളെ വിമർശിക്കുക, അല്ലെങ്കിൽ ആശയപരമായിട്ടുള്ള സംവാദങ്ങളിൽ നിർബാധം ഇടപെടുക, ഇതൊക്കെ തന്നെ ഇന്ത്യയിലെ ഒരു പൗരൻ്റെ ഒരു അവകാശമാണ്. ആ അവകാശം നിലനിർത്തി ജീവിക്കാൻ നമ്മളൊരു ഇന്ത്യക്കാരനായിരിക്കുന്നു എന്നുള്ളതിൽ ഏറ്റവും വലിയ അഭിമാനം. ലോകത്ത് പല സ്ഥലങ്ങളിലും ഇതില്ല, ഈ അവകാശമൊന്നുമില്ല. അവിടുത്തെ പൗരന്മാർക്ക് അപ്പം ഇങ്ങനെ പൗരാവകാശമൊന്നുമില്ല. അപ്പോൾ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അവലംബവും അഭിമാനവും നമുക്ക് ഈ വക കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മുടെ ഭരണഘടന തന്നെ വലിയ സംരക്ഷണം മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാജ്യത്ത് പലവിധ ശക്തികളുണ്ട്, ഭരണഘടനയെ അംഗീകരിക്കാത്ത ശക്തികളുണ്ട് പല തലത്തിൽ, വലതുപക്ഷത്തും ഇടതുപക്ഷത്തും ഒക്കെ ഉണ്ട്. അത്തരത്തിലുള്ള ഭരണഘടനയെ അംഗീകരിക്കാത്തതും ഭരണഘടനയുടെ മൗലിക അവകാശങ്ങൾ മനുഷ്യന് നിരാകരിക്കുന്നതുമായ ശക്തികളൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ടും അവരുടെ കടന്നാക്രമണങ്ങൾ ഏറ്റവും കൂടുതലുണ്ടാവുക എഴുത്തുകാർക്കും കലാകാരന്മാർക്കും എതിരായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, സാധാരണമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നവരല്ല എഴുത്തുകാർ, വളരെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറയുന്നവരാണ്. അത് ഞാനൊരു കാര്യം പറയാം, എഴുത്തുകാരൻ അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായം കലയിലൂടെയും അല്ലെങ്കിൽ സ്വതന്ത്രമായും പറയുന്നത് എഴുത്തുകാരൻ്റെ ഒരു പ്രൊഫഷണൽ ആവശ്യം കൂടിയാണ്. കാരണം എഴുത്തുകാരൻ്റെ വാക്കുകൾ മൗലികമായെങ്കിൽ മാത്രമേ അവന് നിലനിൽപ്പുള്ളൂ. ഒരു പുതിയ എഴുത്തുകാരൻ, ഒരു എഴുത്തുകാരനെ സമൂഹം അംഗീകരിക്കണമെങ്കിൽ അവൻ അവൻ്റേതായിട്ടുള്ളൊരു ഫിലോസഫി ഉണ്ടാവണം, ഒരു പുതിയ കാര്യമായിരിക്കണം അവൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സത്യത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കും എഴുത്തുകാരൻ. അപ്പോൾ അതുകൊണ്ട് അവന് നിർഭയമായി കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അത് പലപ്പോഴും സമൂഹം ധരിച്ചു വച്ചിരിക്കുന്ന പല ആശയങ്ങൾക്കും എതിരായിരിക്കും. അപ്പോൾ എഴുത്തുകാരനും കലാകാരനും സ്വതന്ത്രമായും നിർഭയമായും അഭിപ്രായം പറയുക എന്നുള്ളത് ഏതൊരു സമൂഹവും അംഗീകരിക്കുന്നതും ഏതൊരു സമൂഹവും അതിന് സംരക്ഷണം കൊടുക്കുന്നതും ആണ് ഒരു നല്ല പൗരസമൂഹം. ഇന്ത്യയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എല്ലാ അവകാശങ്ങളുമുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ പറയട്ടെ, പലപ്പോഴും പല കോണുകളിൽ നിന്നും ആക്രമണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, അസഹിഷ്ണുത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പ്രധാനമായിട്ടും ഇതുണ്ടാക്കുന്നത് മതത്തിൻ്റെ ഭാഗത്തു നിന്നാണെന്നുള്ളത്. മതം ഏറ്റവും ഉത്കൃഷ്ടമായ ഒന്നാണ്, മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള ഒന്നാണ് മതം ഓരോ കാലഘട്ടത്തിലും. പക്ഷേ അത് ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അത് മതത്തിൻ്റെ എല്ലാ സ്വഭാവവും നഷ്ടപ്പെടുത്തും, നേരെ വിപരീത ഗുണം ഉണ്ടാവുക.
വളരെ മോശപ്പെട്ട മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്ന പ്രവണതയിലേക്ക് അത് മാറും. അത് ഇന്ത്യയിൽ പരക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞ ദാരുണമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഈ മരിച്ച എഴുത്തുകാരാരും തന്നെ അവരുടെ അഭിപ്രായങ്ങൾ എഴുത്തിലൂടെ പറയുക എന്നല്ലാതെ, അല്ലെങ്കിൽ പുസ്തകത്തിലൂടെ എഴുതുക എന്നല്ലാതെ, അവരാരും തന്നെ ഒരാക്രമണത്തിനും, പുസ്തകത്തിലൂടെ തന്നെയായാലും ഒരാക്രമണത്തിനും അവർ ആഹ്വാനം ചെയ്തിട്ടില്ല. അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു, അത് അവർ പഠിച്ച് ചിന്തിച്ചിട്ട് അവർ പറഞ്ഞു. ഇപ്പോൾ ഗൗരി ലങ്കേഷ് ആയാലും പത്രങ്ങളിൽ എഴുതിയ കാര്യങ്ങളൊക്കെ തന്നെ വസ്തുതകളാണ്. അത് അവർ ഒരു മോശം ഭാഷയൊന്നും തന്നെ അവർ ഉപയോഗിച്ചിട്ടില്ല. എന്നിട്ട് പോലും ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസഹിഷ്ണുത വളരെ വലിയ രീതിയിൽ പടർന്നു എന്നാണ് അർത്ഥം. ഇന്ത്യയുടെ ഭാഗമായി നിൽക്കുന്ന ഈ കേരളത്തിൽ അങ്ങനെ, കേരളത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട്. കാരണം നവോത്ഥാനം നടന്നു, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഉത്കൃഷ്ട സമൂഹമാണ്, വലിയ വിദ്യാഭ്യാസമുള്ളവരാണ്, ചിന്തിക്കുന്നവരാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും ഈ രാജ്യത്തിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ പൊതുവായി ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും കേരളത്തിൽ ജീവിക്കുന്ന എഴുത്തുകാരെയും ബാധിക്കാം, കുറച്ചൊക്കെ ബാധിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. പക്ഷേ ഒരു എഴുത്തുകാരനായിട്ട് നിലനിൽക്കുന്നിടത്തോളം കാലം നിർഭയമായി അഭിപ്രായങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ല. അങ്ങനെ പറയാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു എഴുത്തുകാരൻ കലാകാരൻ എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ ഒരു സംഘർഷം എല്ലാവരും എല്ലാവർക്കും ഉണ്ട് എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. സംവാദം അവസാനിപ്പിക്കുകയായി. അടുത്ത സാഹിത്യസന്ധ്യയുടെ അടുത്ത ചടങ്ങിലേക്ക് ഈ സദസ് അടുത്ത പ്രോഗ്രാമിലേക്ക് നടക്കുക. നന്ദി സർ. ഹലോ. അടുത്തതായി സാഹിത്യ ക്ലബ്ബ് സംഘടിപ്പിച്ച കലാരചന സാഹിത്യ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനമാണ്. ആദ്യമായിട്ട് അണിയം എന്നുള്ള കയ്യെഴുത്ത് മാസിക. കയ്യെഴുത്ത് മാസികയിലെ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന തരത്തിൽ വളരെയൊരു ഹിമാലയൻ ടാസ്ക്കായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതിൽ ഏറ്റവും നല്ലത്, നല്ല സാഹിത്യരചനയ്ക്കുള്ള ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് മുഹമ്മദ് ബിലാൽ TT2 സമ്മാനദാനത്തിനായി ശ്രീ അശോകൻ ചെരുവിൽ മാഷിനെ ക്ഷണിക്കുകയാണ്. രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ജയേഷ് TJ TT3. അദ്ദേഹത്തിന് വിശിഷ്ട സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ മെഡൽ ഈ കഴിഞ്ഞ കൊല്ലം ലഭിച്ചതാണ്. ഒരു ഫയർമാൻ്റെ ഓർമ്മ കുറിപ്പുകൾ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സാഹിത്യ സൃഷ്ടി. ജീവനക്കാരുടെ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് TI Joy TT7. ക്ഷണിക്കുകയാണ് അദ്ദേഹത്തെ വേദിയിലേക്ക്. രണ്ടാം സ്ഥാനം ലഭിച്ചത് അനിൽകുമാർ CK. അദ്ദേഹത്തെയും ക്ഷണിക്കുകയാണ് വേദിയിലേക്ക്. അടുത്തതായി പോലീസ് അക്കാദമിയിൽ നടത്തിയ പുസ്തക പരിചയ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനമാണ്. ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് റാഷിദ് M RTCO TT5. രണ്ടാം സ്ഥാനം ശില്പ പി സി RTWPC TT10. ജീവനക്കാരുടെ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് TI Joy TT7. ക്ഷമിക്കണം, രണ്ടാം സ്ഥാനങ്ങളുണ്ട്. ബിജുലാൽ വാളേരി RTAMVI, അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. TT9. ജീവനക്കാരുടെ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് TI Joy TT7. ജീവനക്കാരുടെ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനങ്ങളുണ്ട്. ബേബി ES TT4 അവരുടെയും രാമചന്ദ്രൻ M TT4 അവരുടെയും ക്ഷണിക്കുകയാണ് വേദിയിലേക്ക്.
അടുത്ത ഇവിടെ നടന്ന കവിതാലാപന മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനമാണ്. ഒന്നാം സ്ഥാനം ധനലക്ഷ്മി MSTT 8. രണ്ടാം സ്ഥാനം ശിവദാസൻ TT 9. ജീവനക്കാരുടെ വിഭാഗത്തിൽ കവിതാലാപന മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് വിനയ. സ്വാഗതം ചെയ്യുന്നു വിനയ. അടുത്തതായി നമ്മുടെ അണിയത്തിന് വരകളിലൂടെ ജീവൻ നൽകിയ, അതായത് നമ്മുടെ കയ്യെഴുത്ത് മാസികയിലെ ചിത്രങ്ങൾക്ക് ജീവൻ നൽകിയ നമ്മുടെ സ്വന്തം RTBFO ശാലിനെ ക്ഷണിക്കുകയാണ്. വളരെ മനോഹരമായ രീതിയിലാണ് അദ്ദേഹം ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നത് ലിറ്റററി ക്ലബിൻ്റെ കോർഡിനേറ്ററും ഇന്നത്തെ ഈ സാഹിത്യസന്ധ്യ ഇത്രയും ഭംഗിയായി ഇവിടെ നടത്തുവാൻ അഹോരാത്രം നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് കേരള പോലീസ് അക്കാഡമിയുടെ HOD ലാ ആഗി മാഡമാണ്. മാഡത്തെ ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കുന്നതിനായി ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളും. ഗുഡ് ഈവനിങ് എവരിബഡി. നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തവും തൃശ്ശൂരിൻ്റെ അഭിമാനവും എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ അശോകൻ സാർ, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ പോലീസ് സയൻസ് ശ്രീ KK അജി സാർ, അസിസ്റ്റന്റ് ഡയറക്ടർ ഔട്ട്ഡോർ ശ്രീ റെജി ജേക്കബ് സാർ, സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ആൻഡ് മൈ ഡിയർ ഗൈസ് ആൻഡ് ഗേൾസ്. പറയാനാണെങ്കിൽ കുറേ അധികം പറയാനുണ്ട്, അപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അത്രയ്ക്ക് പോകണില്ല. എനിക്ക് ലിറ്റററി ക്ലബിൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് ഒരുപാട്, ഞാൻ അതിലേക്ക് പോകണില്ല. നമ്മൾ ആകെ പറയാനുള്ളത്, നമ്മൾ ലിറ്റററി ക്ലബ്ബ് തുടങ്ങിയതിന് ശേഷം നിരത്തി പിടിച്ച് കുറഞ്ഞ മത്സരങ്ങൾ നടത്തി, അതിൻ്റെ സമ്മാനമാണ് അവിടെ കൊടുത്തത്. നമ്മൾ ആദ്യം പുസ്തക പരിചയം നടത്തി, പരിചയ മത്സരം നടത്തി, നമ്മൾ ലൈബ്രറിയിൽ ഒരു പെട്ടി വെച്ചു. എന്നും ഞാൻ പോയി പെട്ടി കുലുക്കി നോക്കും, അവസാനം ലൈബ്രറിയിലുള്ള ആൾക്കാർ പറയും ഇങ്ങനെ എന്നും കുലുക്കി നോക്കാൻ വേണ്ടി വരണ്ട, അതിലെന്തെങ്കിലും ഇട്ടാൽ ഞങ്ങൾ അറിയിക്കാം എന്ന് പറയും. പക്ഷെ നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമുക്ക് 42 എൻട്രികളോളം കിട്ടി. അവസാനം എന്താ പറയുക, ഭയങ്കര കട്ട കോമ്പറ്റീഷനിലാണ് നമ്മൾ ഇന്നിപ്പോൾ സമ്മാനം കൊടുത്ത 6 പേരെ, 2 പേരെ നമുക്ക് സെക്കൻഡ് മാറ്റി വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് 2 പേർക്ക് നമ്മൾ സെക്കൻഡ് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ സാഹിത്യ മത്സരം നടത്തി. വെള്ളപ്പൊക്കം എന്ന് പറയുന്ന കേരളീയർ ഓരോരുത്തരും തന്നെ എന്ന് പറയാം അനുഭവിച്ച അതിദാരുണമായ സമാനതകളില്ലാത്തൊരു ദുരന്തമായിരുന്നു. അപ്പോൾ അതിനെ തുടർന്നുണ്ടായ നമുക്ക് ഓരോരുത്തർക്കുള്ള അനുഭവങ്ങൾ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സാഹിത്യ മത്സരം നടത്തിയത്. അതിന് കാർട്ടൂൺ ഉൾപ്പെടെ, അനുഭവക്കുറിപ്പ് ഉൾപ്പെടെ നമുക്ക് വിചാരിച്ചത്ര കിട്ടിയില്ലെങ്കിൽ കൂടി ഇത്രയും തിരക്കിൻ്റെ ഉള്ളിൽ നമ്മുടെ ട്രെയിനീസ് ഒരു 23 എൻട്രികളോളം നമുക്ക് അതിൽ എഴുതിയിട്ടു. അതിൽ നിന്ന് ഒന്നുപോലെ ഒഴിവാക്കാതെയാണ് നമ്മൾ ഈ കയ്യെഴുത്ത് പുസ്തകത്തിൽ ചേർത്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ കവിതാലാപനം മത്സരം നടത്തി, അപ്പോഴും സ്തുതി വ്യത്യസ്തമായിരുന്നില്ല. ഏറ്റവും നല്ല 10 പേര് വന്നിട്ടതാണ് നമ്മൾ പിന്നെ അതിൽ നിന്ന് കുറേ പേര് ചൊല്ലി, അതിൽ നിന്ന് ഏറ്റവും നന്നായി എന്ന് പറയുന്ന 10 പേരിൽ നിന്ന് നമ്മൾ പിന്നെ ഒരു സെക്കൻഡ് സ്ക്രീനിങ് കൂടിയും വെച്ചിട്ടാണ് നമ്മളൊരു 7 പേരെ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് അവർക്കിവിടെ കവിത ചൊല്ലാൻ, എത്ര വൈകിയാലും ഞാൻ അവസരം കൊടുക്കാമെന്ന് അവർക്ക് വാക്കുകൊടുത്തിട്ട് നമ്മൾ ചൊല്ലി തീർത്തിട്ടേ ഇവിടുന്ന് പോവുള്ളൂ. പിന്നെ നന്ദി പറയാനാണെങ്കിൽ, കടപ്പാടെന്ന് പറയുകയാണെങ്കിൽ നന്ദി പറയേണ്ടത് ചുമതല എനിക്കില്ലെങ്കിൽ കൂടി ഒരുപാട് ആൾക്കാരോട് പറയാനുണ്ട്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന തന്നെ ഒന്ന് കണ്ണുരുട്ടിയാലും നിങ്ങളെയൊക്കെ ഒന്ന് വിട്ടു തന്ന AC പ്രകാശ് സാറ്, ദെൻ എന്ത് കാര്യത്തിനും ഞാനിപ്പോൾ ഈ പാക്ക് ചെയ്യുന്നതിന് മുമ്പ് പോലും ഞാൻ പോയി അഭിപ്രായം ചോദിച്ചതാണ് നമ്മുടെ ഇൻസ്പെക്ടർ അഡ്മിൻ അജയൻ സാറ്. ദെൻ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ഒരു മുഴം മുമ്പ് പോയി ചിന്തിച്ചിരുന്ന ജയേഷ് സാറ്, ദെൻ എവിടേക്ക് ഓടാൻ പറഞ്ഞാലും റെഡി ആയിട്ട് ബിജോയ് തുടങ്ങി ഈ പറഞ്ഞ പോലെ വാക്കുകളിലൂടെ നന്ദി പറയാൻ മറന്നുപോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ ഞങ്ങൾ ഓർക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയാവുന്നത് ശാലിനും 16th batch BFO ട്രെയിനീസും. ശാലിനെ പറ്റി പറയാനാണെങ്കിൽ ശാലിൻ ഞങ്ങളുടെ ക്ലബ് അംഗമല്ല, ലിറ്റററി ക്ലബ് അംഗമല്ല. ശാലിന് വാക്കായിട്ടോ സത്യം പറഞ്ഞൊരു ബന്ധമില്ല, പക്ഷേ ഞങ്ങൾക്കാണെങ്കിൽ വാക്ക് മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ കയ്യിൽ വരയില്ല ലിറ്റററി ക്ലബിൻ്റെ കയ്യിൽ. അപ്പോൾ ഞങ്ങളുടെ ബുക്ക് വളരെ വാക്കുകൾ മാത്രമായി ഒതുങ്ങിപ്പോകാവുന്ന ഒരു കയ്യെഴുത്ത് മാസിക, വരകളും കൂടി ചേർത്തൊരു വിശാലമായ ഒരു സംഭവമാക്കി മാറ്റിയത് ശാലിനാണ്. അങ്ങനെ പിന്നെ 16th batch എല്ലാ RTBF മറ്റുള്ളവരുടെ സമയക്കുറവുകളൊക്കെ
മറികടക്കുന്ന രീതിയിൽ ക്ലബ് അംഗങ്ങളല്ലാത്തവരും, എനിക്കറിയാം ഗേൾസൊക്കെ ക്ലബ് അംഗങ്ങളല്ലാത്തവർ പോലും പലപ്പോഴും വന്നിരിക്കുകയും എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും വളരെ നിങ്ങളോടുള്ള കടപ്പാടൊക്കെ ലിറ്ററി ക്ലബിൻ്റെ സ്റ്റാഫ് കോർഡിനേറ്റർ എന്ന പേരിൽ അറിയിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി. അടുത്തതായി ഈ സാഹിത്യസന്ധ്യയുടെ വിശിഷ്ടാതിഥി ശ്രീ അശോകൻ ചെരുവൽ മാഷിനെ മൊമൻ്റോ അർപ്പിക്കുന്ന ചടങ്ങാണ്. ഇതിലേക്ക് വളരെ ആദരപൂർവം അജിസാറിനെയും റജി ജേക്കബ് സാറിനെയും വളരെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. വിഷപ്പുക തുപ്പുന്ന യന്ത്രത്തോക്കുകളുടെ കഥ പറഞ്ഞ ബാല്യം ചവിട്ടിയരയ്ക്കപ്പെട്ട ബാഗ്ദാദ് ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ ബാഗ്ദാദ് എന്ന കവിത ചൊല്ലുവാനായി ക്ഷണിക്കുന്നു RTWPC ധനലക്ഷ്മി. സ്വാഗതം ധനലക്ഷ്മി. മണലു കരിഞ്ഞു പറക്കും യന്ത്ര കാക്ക മലർന്നു പറക്കുന്നു. മണലു കരിഞ്ഞു പറക്കും യന്ത്ര കാക്ക മലർന്നു പറക്കുന്നു. താഴെ തൊടിയിൽ തലകീറി ചുടുചോരയൊലിക്കും ബാല്യങ്ങൾ. താഴെ തൊടിയിൽ തലകീറി ചുടുചോരയൊലിക്കും ബാല്യങ്ങൾ. ഇതു ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. ഇതു ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. കാളയിറച്ചിക്കടയിലെ തറയിൽ ചോര തെറിച്ചില നാമ്പു കരിഞ്ഞു. ആരവമില്ലാതെ വിടവിടെ പൊടി കേറി മറഞ്ഞ തുണിപ്പൊതികൾ. കൂട്ടത്തിൽ ചെറുകുപ്പായത്തിൽ ചിതറിയ ബാല്യമുറങ്ങുന്നു. അരികിലെ അമ്മ പൊതി ചിതറി ചുടുകവിളിൽ പാതിക്കൈ മാത്രം. ഇതു ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. ഇതു ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. തെരുവിന്നോരത്തൊരു തിരികെട്ടു കിടപ്പുണ്ടവിടെ പുകയുണ്ട്. പകലുകരിഞ്ഞാൽ പാത്തു പതുങ്ങി വരും നരികൾ കതിമതമുണ്ട്. അമ്മക്കാലു തെരഞ്ഞു തളർന്നു ഉമ്മ കൊടുത്തു തുടുത്ത മുഖം. എങ്ങു കളഞ്ഞു പൊന്നോമൽ ചിരി താങ്ങിയിടേണ്ട തളിർത്ത മൊഴി. സൂര്യനെ വെല്ലും കാന്തിയെഴുന്നൊരു തേജസാർന്നൊരു ബാല്യമുഖം. കീറി വരഞ്ഞു ജയിക്കുകയാണൊരു പാരുഷ്യത്തിൻ ക്രൗര്യമുഖം. ഇതു ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. ഇതു ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. ഇരുപാർശ്വങ്ങൾ മുറിഞ്ഞ കുരിശാൽ ഒരു ബാല്യം നിറ കണ്ണു തുടയ്ക്കാൻ വരമായൊരു കൈ പ്രാർത്ഥനയേറ്റി മയങ്ങുന്ന ദുരശയ്യയിലാർദ്രം. ഇരുപാർശ്വങ്ങൾ മുറിഞ്ഞ കുരിശാൽ ഒരു ബാല്യം നിറ കണ്ണു തുടയ്ക്കാൻ വരമായൊരു കൈ പ്രാർത്ഥനയേറ്റി മയങ്ങും നാദുരശയ്യയിലാർദ്രം. സ്വപ്നത്തിൽ അവനൊത്തിരി അകലെ കൊച്ചു പശുക്കൻ ഒപ്പമലഞ്ഞു. പൊയ്കയിൽ ആമലിറത്തൊരു കയ്യിൽ കൊള്ളി തറഞ്ഞു മയക്ക മുടഞ്ഞു. സ്വപ്നത്തിൽ അവനൊത്തിരി അകലെ കൊച്ചു പശുക്കൻ ഒപ്പമലഞ്ഞു. പൊയ്കയിൽ ആമ്പലിറുത്തൊരു കയ്യിൽ കൊള്ളി തറഞ്ഞു മയക്കമുടഞ്ഞു. കരയാതരികിലിരുന്നമ്മ ഇനി എൻ കണ്ണുകൾ നിൻ കൈകൾ. കരയാതരികിലിരുന്നമ്മ ഇനി എൻ കണ്ണുകൾ നിൻ കൈകൾ. ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. ദൂരെ ഇരുന്നവർ
ചോദിച്ചു, ആരാ നിന്നുടെ സ്വപ്നത്തിൽ പ്രായോജകരില്ലാത്തൊരു സ്വപ്നം പാടെ തട്ടിപ്പായിക്ക. ചൂടുകിനാക്കൾ നൽകാം നീ നേരും വേരും ഉപേക്ഷിക്ക. അല്ലെങ്കിൽ തിരിയായിരമുള്ളൊരു തീക്കനി തിന്നാൻ തന്നീടും. രാത്രികളിൽ നിൻ സ്വപ്നങ്ങളിൽ അതിപ്രേതക്കൂട്ടു പകർന്നീടും. അഗ്നിയെറിഞ്ഞു കുടങ്ങളുടഞ്ഞു കടൽ ഭൂതങ്ങൾ ഉറഞ്ഞീടും. നട്ടുനനച്ചൊരു സംസ്കാരം തരുവെട്ടിച്ചിത നിര തീർത്തിയിടും. തണലു തരുന്ന മഹാവൃക്ഷം നാം ചുവടുമുറിക്കുകയാണിന്ന്. പകരം നൽകാം സ്വപ്നസുഖങ്ങൾ നിറച്ചൊരു വർണ്ണക്കൂടാരം. പേരും വേരും ഉപേക്ഷിക്ക, പടിവാതിൽ തുറന്നു ചിരിക്കുക നീ. പേരും വേരും ഉപേക്ഷിക്ക, പടിവാതിൽ തുറന്നു ചിരിക്കുക നീ. പുല്ലു പറഞ്ഞു കിളയ്ക്കുക പുത്തൻ ചൊല്ലു കിളിർക്കാൻ ഹൃദയത്തിൽ. പുല്ലു പറഞ്ഞു കിളയ്ക്കുക പുത്തൻ ചൊല്ലു കിളിർക്കാൻ ഹൃദയങ്ങൾ. കത്തും കണ്ണു കലങ്ങീല, മൊഴിമുത്തുമൊരൽപ്പമുടഞ്ഞീല. മറുമൊഴി ചൊല്ലി തീക്കനി തിന്നാം, നരകത്തീ മഴയേറ്റിടാം. കത്തും കണ്ണു കലങ്ങീല, മൊഴിമുത്തുമൊരൽപ്പമുടഞ്ഞീല. മറുമൊഴി ചൊല്ലി തീക്കനി തിന്നാം, നരകത്തീ മഴയേറ്റിടാം. എങ്കിലും എന്നുടെ പേരും വേരും എന്നും പ്രാണനും ആത്മാവും. എങ്കിലും എന്നുടെ പേരും വേരും എന്നും പ്രാണനും ആത്മാവും. ഇതു ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. ഇതു ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. ഇതു ബാഗ്ദാദ് ദുശാസന കേളിയിൽ കൂന്തലഴിഞ്ഞ സഭാപർവം. ഇതു ഗാന്ധാരിയൊരായിരമരുമക്കുരുതിയിലന്ധതയാർന്ന മനം. ഇത് കോവില പത്നി മുറിച്ച മുലപ്പാടഗ്നിയരിച്ച മഹാചരിതം. ഇതു ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. ഇതു ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. അറബി കഥയിലെ ബാഗ്ദാദ്. നന്ദി. മലയാളത്തിൻ്റെ മാധുരത്തെക്കുറിച്ച് മധുരമായി എഴുതുകയും കവിതകളിലൂടെ മലയാളം എന്ന അനുഭവത്തെ അനുഭൂതി ആക്കുകയും ചെയ്ത പ്രിയ കവി സച്ചിദാനന്ദൻ. അദ്ദേഹത്തിൻ്റെ മഹാബലി അവശിഷ്ടങ്ങളിലൂടെ നടക്കുന്നു എന്ന കവിതയുമായി എത്തുന്നു AMVA ട്രെയിനി ശിവദാസൻ PM. സ്വാഗതം ശിവദാസൻ PM. ആരുടെ ശിരസ്സുതിച്ചുയരുന്നു സഹ്യനിൽ, ആരുടെ പ്രിയ ഛായ പേരാറിലൊഴുകുന്നു. ആരുടെ കുളിർ ശ്വാസമുലയുന്നു തെങ്ങുകളിൽ, ആരുടെ ചവിട്ടടികൾ ചൂടിയൻ മണ്ണിൻ്റെ രോമകൂപങ്ങളിൽ മുക്കുറ്റി വിരിയുന്നു. ആറുകളിലോടികളിറക്കുന്നതാർ ആരു കോടിയണിയിക്കുന്നു. മേനികളിലാർക്കായി മോടികളിണക്കുന്നു മുറ്റങ്ങൾ പൂക്കളാൽ. ആനീതിമാനിതാ സ്വാഗതം പോരികൻ നാടിൻ അബോധ പാതാളങ്ങൾ വിട്ടുവന്ന് ഈ അവശിഷ്ടങ്ങളിൽ വെയിൽ പെയ്യുക. ഇതിലെ നടന്നുപോയി വലിയവർ ഈ നാട്ടുവഴികൾക്കു മുരശൊലിയാൽ കുളീരേറ്റിയോർ. ഇതു പഴശ്ശിക്കുറിച്ച് പടയമ്പിൻ്റെ മഴകളാൽ മണ്ണിൻ അവമതി മായ്ച്ചിടം. ഇതു പറങ്കികൾ അരിഞ്ഞിട്ട കുഞ്ഞാലിതൻ വിരലുകൾ പ്രിയ ഭൂമി കെട്ടിപ്പിടിച്ചിടം. ഇതു തൻ്റെ മാംസമെറിഞ്ഞു വേലുത്തമ്പി കരടിയിൽ നിന്നു തന്നമ്മയെ കാത്തിടം.
ഇതൊരു പുതരിയിലായി കേളപ്പനടരിൻ്റെ കടലിറമ്പുന്നതു കേട്ട മണൽപ്പുറം. ഇതു സ്നേഹമൂർച്ചയാൽ കൂർപ്പിച്ച കുന്തങ്ങൾ വയലാറിൽ ദുശാസനത്തെ പിളർന്നിടം. ഇതു കൃഷ്ണപ്പിള്ള പേമാരിയായി പെയ്തിടം. ഇതു വീട്ടി പൊൻകണിക്കൊന്നയായി പൂത്തിടം. മറവിയിലാണ്ടു കടം കഥകൾ പ്രാണവ്യഥകൾ തൻ വേദാള നൃത്തക്കളങ്ങളിൽ കളരിയുറങ്ങി കറുത്തോരപ്പെട്ട ഹരമാകെ മൂകമായി കൂത്തുമാടങ്ങളും. ഇളനീരിൽ നിറയുന്ന വാത്സല്യമറിയാത്ത ചൊടികളിൽ നിന്നുതിർന്നീടുന്നതെങ്ങിനെ മധുരമാം വെറ്റിലപ്പാട്ടുകൾ. ആമ്പലിൻ ചിറകളിൽ മുങ്ങാത്ത തലകൾ താങ്ങിയിടുമോ പടയണിക്കോലങ്ങൾ. നറുതുമ്പമലരുകൾ നുള്ളാത്ത വിരലുകൾ തിമിലയിലിഴയുമോ. കൊയ്ത്തിൽ വളയാത്ത മുട്ടിലെങ്ങുണരുവാൻ പൂരക്കളി തന്നിറങ്ങളും. പതിരായി വിളവുകൾ വിഷമാണ് വായുവിൽ വിഷമാണ് മണ്ണിൽ വിചാരത്തിൽ വാക്കിലും. പുതുമടിശീലയ്ക്കു നിറപറ വെച്ചിത വിലപേശി വിൽക്കുന്നു ഞങ്ങൾ താൻ ഞങ്ങളെ. വരൂ വാങ്ങുകില്ലവും ചെല്ലവും പിന്നിയ കൊടികളും യജ്ഞവും കാണവും ഓണവും പണിയുക നക്ഷത്ര സൗധങ്ങൾ കാളിയ ഭണമായി പുകക്കുഴലുയരട്ടെ. പാടുന്ന മുളകൾ പാട്ടത്തിന് പുഴ തീറുമായി തരാം. ഇതുവെറുമൊരോഹരി വിപണി ഇതങ്ങാടി ഇതു ചക്രമായി ചരിത്രത്തെ മാറ്റും ഗുദാം. മതി മഹാബലി പോരു തെരുവിൽ നിന്നലറുന്നു വഴിമുട്ടി ജീവനൊടുക്കിയ തരുണന്റെ ഹൃദയരക്തം. നിങ്ങൾ വിറ്റുവൻ നാടിനെ ചില വെള്ളികൾക്ക് തൊരിക്ക് മാർവാടിക്ക് സുചരിത ഹരിതയാം വരദയന്നമ്മയെ. ഇനിയും വരേണമോ സ്മൃതികൾ സ്വപ്നങ്ങളായി കിരുകിരുപ്പിക്കുവാൻ സ്നേഹമൂർത്തി ഭവാൻ. ഇനിയും വരേണമോ സ്മൃതികൾ സ്വപ്നങ്ങളായി കിരുകിരുപ്പിക്കുവാൻ സ്നേഹമൂർത്തി ഭവാൻ. ഗാനങ്ങളെ കവിതയാക്കുകയും കാവ്യകലയെ സംഗീതത്തോടടുപ്പിക്കുകയും ചെയ്ത നമുക്ക് മുമ്പേ നടന്നുപോയ സ്നേഹതനായ മറ്റൊരു ഓർഫ്യൂസ് എന്ന് കവി ഒ എൻ വി കുറുപ്പ് വിശേഷിപ്പിച്ച മലയാളികളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്കും രാഗാർദ്രമായ പ്രണയ കൽപ്പനകൾക്കും നിറച്ചാർത്ത് നൽകിയ കവി ശ്രീ വയലാർ രാമവർമ്മ അദ്ദേഹത്തിൻ്റെ സർഗസംഗീതം എന്ന കവിതയുമായി സ്റ്റേജിലെത്തുന്നു RTWPC ധന്യശ്രീ. സ്വാഗതം ധന്യശ്രീ. നമസ്കാരം. ആരണ്യാന്തരഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ദവോദാര ശ്യാമ മനോഭിരാമ പുളിനോപാന്തപ്രദേശങ്ങളിൽ ആരന്തർമുഖമി പ്രപഞ്ചപരിണാമോത്ഭിന്ന സർഗക്രിയാസാരം തേടിയലഞ്ഞു പണ്ടവരിലെ ചൈതന്യമെൻ ദർശനം. ആ മൺമെത്തകളാറ്റുനോറ്റ മധുരസ്വപ്നങ്ങളിൽ ജീവിതപ്രേമം പാടിയ സാമഗാനലഹരി ഹർഷാഞ്ജിതാത്മാക്കളായി ഹാ മന്നുന്ദരഭാവശില്പികൾ എനിക്കെന്നേക്കുമായി തന്നതാണോമൽ കാർത്തിക നെയ്വിളക്കെരിയുമേ ഏകാന്തയാകാശ്രമം. നാദം ശൂന്യതയിങ്കലാദ്യമമൃതം വർഷിച്ച നാളിൽ ഗതോന്മാദം
വിശ്വപദാർത്ഥശാല ഒരിടത്തൊന്നായി തുടിച്ചിടവേ ആദാഹിച്ചു വിടർന്ന ജീവകലികാജാലങ്ങളിൽ കാലമേ നീ ദർശിച്ച രസാനുഭൂതി പകരൂ മൽപാനപാത്രങ്ങളിൽ ഓരോ ജീവകണത്തിനുള്ളിലുമുണർന്നുദ്ധിപ്തമായി ധർമ്മസംസ്കാരോപാസകശക്തിയായി ചിരതപസ്സങ്കൽപ്പസങ്കേതമായി ഓരോ മാസ്മരലോകമുണ്ടതിലെനിക്കെന്നന്തരാത്മാവിനെ തേരോടിക്കണം എൻ്റെ കാവ്യകലയെക്കൊണ്ടാവുവോളം വരെ വാളല്ലൻ സമരായുധം ക്ഷണക്ഷണധ്വാനം മുഴക്കിയിടുവാനാളല്ലൻ കരവാളുവിറ്റൊരു മണിപ്പൻ വീണ വാങ്ങിച്ചു ഞാൻ താളം രാഗലയ ശ്രുതിസ്വരം ഇവയ്ക്കല്ലാതെ ഒന്നിന്നും ഇന്നോളക്കുത്തുകൾ തീർക്കുവാൻ കഴിയുകയില്ല എൻ പ്രേമതീർത്ഥങ്ങളിൽ ഓണക്കോടിഞ്ഞൊറിഞ്ഞൊടുത്തു കമുകിൻ പൊൻപൂങ്കുലച്ചാർത്തുമായി പ്രാണപ്പേയസി കാവ്യകന്യ കവിളത്തൊന്നും വച്ചിടവേ വീണക്കമ്പികൾ മീട്ടി മാനവ മനോരാജ്യങ്ങളിൽ ചെന്നു ഞാൻ നാണത്തിൻ്റെ കിളുന്നുകൾക്കു നിറയെ പാദസ്വരം നൽകുവാൻ ഞാനീ ജാലകവാതിലിൽ ചെറുമുളം തണ്ടിൽ ഞൊറിഞ്ഞിട്ടതാണ് ഈ നീലത്തുകിൽ ശാരദീന്ദുക്കലയെ പാവാട ചാർത്തിക്കുവാൻ ഹാ നിത്യം ചിറകിട്ടടിച്ചു ചിതറിക്കീറിപ്പറപ്പിച്ചുവോ ഞാനീ സർഗതപസ്സമാതിയിലിരിക്കുമ്പോൾ കൊടും കാറ്റുകൾ കോടക്കാറ്റിലഴിഞ്ഞുലഞ്ഞു ചിടയും ചിക്കിക്കിടന്നിടുമക്കാടങ്ങിങ്ങു ചവച്ചെറിഞ്ഞ തളിരും പൂവും പിടഞ്ഞിടവേ നാടന്ത പ്രഹരങ്ങളേറ്റു കിടിലം കൊള്ളുകേ മുലപ്പാലുമായി പാടം നീന്തി വരുന്ന പൗർണമി നിനക്കാവട്ടെ ഗീതാഞ്ജലി പാടം നീന്തി വരുന്ന പൗർണമി നിനക്കാവട്ടെ ഗീതാഞ്ജലി നന്ദി. മാമ്പഴം മലയാളികളുടെ വൈകാരിക മണ്ഡലത്തിൽ ആഴത്തിൽ പതിഞ്ഞ ഈറനണിഞ്ഞ കണ്ണുകളിലൂടെ മാത്രം നുകരാൻ കഴിയുന്ന മാധുര്യം. അടർന്നു വീഴാൻ നിൽക്കുന്ന മാമ്പഴം പെറുക്കാൻ കഴിയാതെ പോയ തൻ്റെ കുഞ്ഞിനെ ഓർത്തുള്ള ഒരു അമ്മയുടെ വിലാപം. ഒരു ചെറിയ നൊമ്പരം നമ്മുടെ ഉള്ളിൽ അവശേഷിപ്പിക്കും തീർച്ചയായും ഈ കവിത. ശ്രീ വൈലോപ്പള്ളി ശ്രീധരൻ മേനോൻ ജീവൻ നൽകിയ മാമ്പഴം എന്ന കവിത ചൊല്ലുവാനായി ക്ഷണിക്കുന്നു T2 കമ്പനി BFO രാഹുൽ കെ. സ്വാഗതം രാഹുൽ. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴുകേ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീ നാലു മാസത്തിൻ മുൻപിൽ ഏറെ നാൾ കൊതിച്ചിട്ടി പാലപാഗന്ധം പൂവിട്ടുണ്ണികളിൽ വിരിയവേ
അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച പോൽ അമ്മലർ ചെണ്ടൊന്നൊടിച്ചാളാദിച്ചടുത്തെത്തി ചൊടിച്ചു മാധാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂവിറുത്തുകളഞ്ഞല്ലോ കുസൃതിക്കുരുന്നേ നീ മാങ്കനി വീഴും നേരമോടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നതു തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ മാങ്കനി വീഴും നേരമോടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ പൈതലിൻ ഭാവം മാറി വദനാംബുജം വാടി പൈതലിൻ ഭാവം മാറി വദനാംബുജം വാടി കൈതവം കാണാ കണ്ണ് കണ്ണുനീർ തടാകമായി മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല മാൻപഴും മലർക്കുലയെറിഞ്ഞു വെറും മണ്ണിൽ തുങ്കമാമീനച്ചൂടാൽ തൈമാവിൻ മരതകക്കിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുമ്പേ മാങ്കനി വീഴാൻ കാത്തു നിൽക്കാതെ മാങ്കനി വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിൻ്റെ പൂങ്കുയിൽ കൂടും വിട്ടു പരലോകത്തെ പൂകി നന്ദി നമസ്കാരം ഉഴുതുമറിച്ച മണ്ണിൻ്റെ ജീവശ്വാസം പോലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെ ചുടുനിശ്വാസം പോലെ ഇളകിമറിയുന്ന അഷ്ടമുടി പോലെ അഷ്ടമുടിയുടെ പുത്രൻ ശ്രീ കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ ഇഷ്ടമുടിക്കായൽ എന്ന കവിത ചൊല്ലുവാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ആ ടി വി എഫ് ഒ ഗോകുലിനെ മുടി എട്ടും കോർത്തു കെട്ടി വിരൽ നൂറാൽ കാറ്റൊതുക്കി വിരിഞ്ഞങ്ങനെ തിരിഞ്ഞങ്ങനെ കിടക്കുന്നോള് എന്റെ തുഴത്തണ്ടിൽ താളമിട്ട് തുടിക്കുന്നോള് കരിങ്കക്ക മുകിൽ കൂട്ടം അമരത്തും മണിയത്തും തടം തിങ്ങി മെല്ലെയങ്ങനെ തുഴഞ്ഞു പോകെ എന്റെ ജലക്കൂട്ടേ നിറക്കൂട്ടേ നിറഞ്ഞു നില്ല് ദൂരെ പകലോൻ്റെ പള്ളി വേട്ടയ്ക്കൊരുങ്ങി നില്ല് അഴുക്കത്തൊണ്ടിൻ്റെ പോളായിരിഞ്ഞു വെച്ച് റാണി തിടുക്കത്തിൽ നടകൊള്ളും പൂനിലാവത്ത് ഉറക്കത്തിലുണരുന്നു തിരുനെല്ലൂര് നിന്റെ മടിക്കുത്തിൽ തൊഴിൽ പാട്ടിൻ തിരപ്പുഞ്ചോര് മഴക്കോളിൽ പിറക്കുന്ന നറുങ്കുഴാലി ജലശീലയ്ക്കപ്പുറത്തെ മണൽ കണ്ണാടി ഇവ തമ്മിൽ കൊളുത്തുന്ന നിഴൽ കൂമ്പാരം പ്രാച്ചിക്കരഞ്ഞാണം വിളർത്തുന്ന വെയിൽ കിന്നാരം വീരഭദ്രൻ കണ്ടു നിൽക്കെ കുളിച്ചു വന്ന ഉരുക്കൾക്കായി വെറും മണ്ണിൽ ഉരുണ്ടുരുണ്ട് ഒടുക്കം നിൽക്കുവാൻ വയ്യാതവരെ വിറ്റ് കയർ ചുറ്റിൽ കാലുടക്കി ദ്രവിച്ചു നിന്ന് ഇറച്ചിക്കു കള്ളുമായി തിരിക്കും നിന്റെ തെറിച്ച മക്കളോടമ്മേ പൊറുത്തു നില്ല് മുഖം പൊള്ളിച്ചെറിഞ്ഞ പെൺശവത്തെ കുത്തി മറുതീരത്തണയ്ക്കുന്നോരിടവക്കാറ്റേ മറുതായ്ക്കു പിറന്നോരാച്ചറ്റകൾ ശിങ്കരിക്കുന്ന തുരുത്തിന്മേൽ കരുത്തിൻ്റെ കയ്യൊളിപ്പിക്ക്
ദൂരെ പ്രേതബാധയേറ്റ പോലെ രാത്രി വണ്ടി കൂവിടുമ്പോൾ പാലവും കേളനും തീര കുലുങ്ങുന്നില്ല. പെരുമൺ തേരു കാണാനായി വെള്ളി മൺകാറ്റ് പനിക്കുന്ന പ്രാക്കുളത്തെ പ്രാക്കളോടൊത്ത് നേരമുച്ച തിരിഞ്ഞപ്പോൾ തിരിക്കുന്നുണ്ട് കൂടെ വണ്ടി മുങ്ങി മരിച്ചോരും പറക്കുന്നുണ്ട്. നയത്തിൽ ചങ്ങാടമേറി കടവൂരേക്ക് പകൽ പോകും മുൻപ് പോകും കോൽ കുതിരയ്ക്ക് ആളകമ്പടിയായി നിൽക്കും പരുന്തിൻ കണ്ണിൽ നിന്റെയോളമല്ലോ തുളുമ്പുന്നു കറുമ്പിക്കോതെ വിങ്ങും താളമായി ചറ്റ്യോ പറ്റ്യോ തിളയ്ക്കുമ്പോൾ വിളിക്കുമ്പോൾ കാഞ്ഞിരോട്ടും കരിമീൻ്റെ തൃക്കളിയാട്ടം കരിക്കും വെള്ളക്കയും പെയ്തൊഴിഞ്ഞ തെങ്ങിൽ കരിഞ്ചെല്ലി കാവലേൽക്കും പാതിരാവത്ത് കടും പാറാൻ മധുവൂറ്റിത്തൊഴിച്ച തൊണ്ണ നെരിപ്പോട് മാടനെയ്ത വടിയിൽ കുത്തി കായൽ ത്രസിക്കുമ്പോൾ ചിങ്ങരാവേ കതിച്ചു നില്ല് ദുരവസ്ഥ കവിയെ നീയൊടുക്കം കണ്ടു ഗുരുവിൻ്റെ അരുൾ പൂക്കും വരക്കം കണ്ടു വയൽ പെറ്റ ധന്യമാർക്ക് റൗക്കയും സ്നേഹവും പേറി വില്ലുവണ്ടിയോടിയോടി വരുന്ന കണ്ടു മണ്ണിൽ കുരുത്തോന് നടക്കാനും പഠിക്കാനും ധരിക്കാനും കുരുത്തോല പന്തലിട്ട നടുക്കം കേട്ടു ഒരിക്കൽ സാമ്പ്രാണി കോടിക്കടുത്തു വെച്ച് മടി കണ്ടു നടുക്കൂ ഞാൻ ഇറങ്ങി നിന്നു ആഴമെല്ലാം ഒളിപ്പിച്ച് കൊതിപ്പിച്ചോളെ നിന്റെ പൂവയറ്റിൽ പിറവി കൊണ്ട തൊഴിൽ തേടി പടയ്ക്കെല്ലാം പോർ വിളിക്കാൻ ഞണ്ടു വേണം കൂന്തലും വേണം കണ്ടവർക്ക് പിറന്നോനെ കട്ടുമാക്കാൻ കടിച്ചോനെ കടവിൽ കല്യാണി നിന്റെ അച്ചിയല്ലോട പാടിത്തിമിർത്ത ബാല്യകാലത്തിൻ നതോന്നത നനഞ്ഞു പോയി കുരിച്ചിൽ കുത്തിയൻ തൊണ്ട അടഞ്ഞുപോയി കരയെല്ലാം കരിയുമ്പോൾ കരയുന്നോളേ ചീനവലയ്ക്കുള്ളിൽ ചൂടയിട്ട് ചിരിക്കുന്നോളേ ജയബാലപ്പണിക്കർ കുലഹരിക്കായി ഇളം നീല ചുവപ്പ് പച്ചയും ചാലിച്ചൊരുക്കിയോളേ ആഴിക്കഴുത്തിൽ നിൻ നഖത്തുമ്പാൽ തൊടുമ്പോൾ ഞാനുമെന്നോവും മഹാലോകം തൊട്ടതായിട്ടറിയുന്നുണ്ടേ മുടിയെട്ടും കൊർത്തുകെട്ടി വിരൽ നൂറാൽ കാറ്റൊതുക്കി വിരിഞ്ഞങ്ങനെ തിരിഞ്ഞങ്ങനെ കിടക്കുന്നോള് എൻ്റെ തുഴത്തണ്ടിൽ താളമിട്ട് തുടിക്കുന്നോള് എൻ്റെ തുഴത്തണ്ടിൽ താളമിട്ട് തുടിക്കുന്നോള്. പ്രണയ സൗകുമാര്യത്തിൻ്റെ കാവ്യസങ്കല്പം ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ രേണുക എന്ന കവിത ചൊല്ലുന്നു എസ് ഐ കേഡറ്റ് ശാന്തി കെ ബാബു. സ്വാഗതം ശാന്തി. രേണുകേ നീരാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്ന് നില തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ രേണുകേ നീരാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോ
തെറ്റി വീണരൻ ിലകൾ നമ്മൾ രേണുകേ നാം രണ്ടു മേഘശകലങ്ങള അകലേക്കു മറയുന്ന ക്ഷണഭംഗികൾ മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേഘ ശ്യാമഘനഭംഗികൾ പിരിയുന്നു രേണുകേ നാം രണ്ടു പുഴകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി മറുനിയായി ജീർണമായി മൃതമായി ഞാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം പിരിയുന്നു രേണുകേ നാം രണ്ടു പുഴകള ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ ഓർമ്മിക്കണം ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം എന്നെങ്കിലും വീണ്ടും എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കുമാത്രം നാളെ പ്രതീക്ഷതൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതിത്രമാത്രം രേണുകേ നാം രണ്ടു നിഴലുകൾ കിരുളിൽ നാം രൂപങ്ങളില്ല കിനാവുകൾ പകലിൻ്റെ നിറമാണു നമ്മളിൻ നിനവും നിരാശയും കണ്ടുമുട്ടുന്നു നാം വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി നിറയുന്നു നീ എന്നും നിന്റെ കൺമുനകളിൽ നിറയുന്നു കണ്ണുനീർത്തുള്ളി മാത്രം കണ്ടുമുട്ടുന്നു നാം വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി നിറയുന്നു നീ എന്നും നിന്റെ കൺമുനകളിൽ നിറയുന്നു കണ്ണുനീർത്തുള്ളി പോലെ. നന്ദി ശാന്തി. സാഹിത്യ സന്ധ്യ എൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഈ ചടങ്ങിൻ്റെ ഔദ്യോഗികമായി നന്ദി പ്രകാശനത്തിനായി എസ് എ കേഡറ്റും സാഹിത്യ ക്ലബിൻ്റെ അംഗവുമായ ശ്രീ അനീഷിനെ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. എൻ്റെ പ്രിയപ്പെട്ട കെപ്പയിലെ കുടുംബാംഗങ്ങളെ, മറ്റ് സുഹൃത്തുക്കളെ, നാം ഇവിടെ എല്ലാവരും ഒത്തു ചേർന്നിരിക്കുന്നത് നമ്മുടെ ഈ തിരക്കിട്ട ട്രെയിനിങ് ജീവിതത്തിനിടയിലും നമ്മുടെ ഇവിടെ ഒത്തു ചേർന്നിരിക്കുന്നത് കുറച്ച് നേരം കലയുടെയും കവിതയുടെയും ലോകത്തൂടെ സഞ്ചരിച്ച് ഒരുമിച്ചിരിക്കാൻ വേണ്ടിയാണ്. കേവലം നിയമപുസ്തകങ്ങളുടെയും അച്ചടക്കത്തിൻ്റെയും ചട്ടക്കൂടിൽ മാത്രം ഒതുങ്ങാതെ നമ്മുടെ ഓരോ ട്രെയിനികളെയും കല, സാഹിത്യം, സാംസ്കാരികം എന്നീ മണ്ഡലങ്ങളിൽ പരിപോഷിപ്പിച്ചുകൊണ്ട് നമ്മളിവിടുന്ന് ട്രെയിനിങ് കഴിഞ്ഞിറങ്ങുമ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ലൊരു മനുഷ്യനായി എങ്ങനെ മാറാം, അവരുടെ പ്രശ്നങ്ങളെ എങ്ങനെ മനസ്സിലാക്കി അതിന് പരിഹാരം കാണാം, അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനാക്കുന്നതിന് വേണ്ടി നിരവധി ക്ലബ്ബുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ക്ലബ്ബുകളിൽ ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബാണ് ലിറ്ററി ക്ലബ്ബ്. ആ ലിറ്ററി ക്ലബ്ബിൻ്റെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ ഈ സാഹിത്യ സന്ധ്യയായ നെല്ലിക്ക സംഘടിപ്പിച്ചത്. ഈ പരിപാടിക്ക് നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത ചടങ്ങ്. ആദ്യമായി നന്ദി അർപ്പിക്കുന്നത് നമ്മുടെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായ ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് ഡയറക്ടർ അജിസാറിനാണ്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഞാൻ അദ്ദേഹത്തിന് നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു.
അടുത്തായി നന്ദി അറിയിക്കുന്നത് നമ്മളുടെ ഇന്നിവിടെ വിശിഷ്ട അതിഥിയായി എത്തിച്ചേർന്ന അശോക മാഷാണ്. അദ്ദേഹം പലർക്കും ചിലപ്പോൾ ഒരു സാഹിത്യകാരൻ, നോവലിസ്റ്റ്, അതുപോലെ കലാകാരൻ ആ മേഖലയിലൊക്കെ ആയിരിക്കാം. പക്ഷേ ഞങ്ങൾ എസ് ഐ കേഡറ്റുകളെ സംബന്ധിച്ച് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. പലരുടെയും ഇൻ്റർ ബോർഡിൻ്റെ ചെയർമാനായിരുന്നു. മാത്രമല്ല നമ്മുടെ ലിസ്റ്റ് വന്നതിന് ശേഷം നിരവധി നിയമപ്രശ്നങ്ങളും കോടതി കേസുകളും ഈ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ അദ്ദേഹത്തിനെ സമീപിച്ചപ്പോൾ അദ്ദേഹം നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും ഒരു പരിധിവരെയും വളരെയധികം സഹായിച്ചൊരു വ്യക്തിയാണ്. നല്ലൊരു മനസ്സിനുടമയാണ്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഞാൻ അദ്ദേഹത്തിന് നന്ദി അർപ്പിക്കുന്നു. അടുത്തായി റെജിസാറാണ്. അദ്ദേഹം തൻ്റെ തൊഴിലിനെ ഒരു കലയാക്കിയ ആളാണ്. നമ്മളുടെ സംവാദങ്ങളിലും ക്ലാസ്സുകളുടെ ഇടയിലും എല്ലാം തന്നെ അദ്ദേഹം വാക്കുകൾ കൊണ്ട് ഒരു വിസ്ഫോടനം തീർക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഞാൻ നന്ദികൾ അർപ്പിക്കുന്നു. അടുത്തായി ആഗി മാഡം. നമ്മുടെ ക്ലാസ്സുകളിലോട്ടൊരു ചെറു പുഞ്ചിരിയുമായിട്ട് കടന്നു വരുന്ന ആഗി മാഡം കുറച്ച് ദിവസമായിട്ട് ഭയങ്കര വിഭ്രാന്തി, ടെൻഷൻ, അങ്ങനെ മൊത്തം ആകെ കൺഫ്യൂഷനിലാണ്. പക്ഷേ മാഡം ആ കഷ്ടപ്പെട്ടതിൻ്റെയൊക്കെ ഒരു അവസാനം ഇപ്പോൾ ഈ ഒരു പരിപാടി വളരെ നല്ല രീതിയിൽ സംഘടിപ്പിച്ച് നല്ല ഒരു പേരുണ്ടാക്കാനായിട്ട് നമ്മുടെ ക്ലബിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാഡത്തിന് പ്രത്യേകം നന്ദി പറയേണ്ട കാര്യമില്ല. എന്നാലും എല്ലാവരുടെയും പേരിൽ പ്രത്യേകം നന്ദി അറിയിപ്പിക്കും. ജയേഷ് സാറ്, നമ്മുടെ എല്ലാ പരിപാടികളുടെയും നിറസാന്നിധ്യമാണ്. ക്രിമിനോളജി ലെക്ചറായിട്ടുള്ള ജയേഷ് സാറ്, അദ്ദേഹം, പിന്നെ അതുപോലെ തന്നെ അഭിലാഷ് നമ്മുടെ ഗസ്റ്റിനെ അറേഞ്ച് ചെയ്യാനായിട്ട് ഒരുപാട് ഓടി കടന്ന ആളാണ്. അഭിലാഷിന് നന്ദി അറിയിക്കുന്നു. പിന്നെ പ്രത്യേകം നന്ദി അറിയിക്കേണ്ടത് നമ്മുടെ കയ്യെഴുത്ത് മാസികയായിട്ടുള്ള അണിയത്തിന് വേണ്ടി പ്രവർത്തിച്ച ഷാലിൻ, ബി എഫ് ഒ 16-ാം ബാച്ചിലെ ഷാലിൻ. ആ ഒരു കരിക്കേച്ചറുകളിലൂടെ വരയുടെ ലോകത്തൊരു വിശാലമായ ഒരു വിസ്മയ ലോകം തീർത്ത ആ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് ഞാൻ എൻ്റെയും ഇല്ലെങ്കിൽ നമ്മുടെ ക്ലബിൻ്റെയും പേരിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ നന്ദി അറിയിക്കുന്നു. അതുപോലെ നന്ദി അറിയിക്കേണ്ടത് എൻ്റെ ഒരു കൂട്ടുകാരൻ, ഫ്രീ കമ്പനിയിലെ കൃഷ്ണരാജ്. അദ്ദേഹമാണ് അണിയം കയ്യെഴുത്ത് മാസികയുടെ കവർ പേജ് ഡിസൈൻ ചെയ്തത്. കൃഷ്ണരാജിന് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടറായിട്ടുള്ള അജയൻ സാർ. അജയൻ സാറിനെ പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം, എല്ലാ പരിപാടികളിലും അദ്ദേഹം ഇല്ലാതെ ഇവിടെ ഒരു പരിപാടിയും നടക്കാറില്ല. അജയൻ സാറിനും പിന്നെ നന്ദി അറിയിക്കേണ്ട കഥാപാത്രങ്ങൾ, 3 മാസത്തെ ട്രെയിനിങ്ങിന് ശേഷം ഇവിടുത്തെ ട്രെയിനിങ് അവസാനിപ്പിച്ചുകൊണ്ട് നമ്മളെ വിട്ട് പിരിഞ്ഞ് പോകുന്ന കുഞ്ഞനുജന്മാരായിട്ടുള്ള ബി എഫ് ഒ കേഡറ്റുകൾ, അവരാണ് ഈ പരിപാടിയുടെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത്. അവരുടെ ഒരു ഉത്സാഹത്തിൻ്റെയും അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ പരിപാടി അവതരിപ്പിക്കാൻ കഴിഞ്ഞത്. അവർക്ക് ഞാനൊരു ശോഭനമായ ഭാവി നേരുന്നതോടൊപ്പം അവർക്കെല്ലാവർക്കും നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ഇനി നമ്മുടെ ഈ മാഗസിൻ, കയ്യെഴുത്ത് മാഗസിനായിട്ടുള്ള അണിയത്തിന് വരകളിലൂടെയും കഥകളിലൂടെയും കവിതകളിലൂടെയും ജീവൻ നൽകിയ നമ്മുടെ ഓരോ കലാകാരന്മാർക്കും പ്രത്യേകം നന്ദി അറിയിപ്പിക്കുന്നു. ഇനി അവസാനമായിട്ട് നന്ദി അറിയിക്കേണ്ടത് നിങ്ങളോരോ എസ് ഐ കേഡറ്റിനുമാണ്. കാരണം ഈ പരിപാടി എന്ന് പറഞ്ഞാൽ കവിത, കഥ അങ്ങനെയുള്ള പരിപാടിയാണ്, വളരെ വരണ്ട സബ്ജക്റ്റാണ്. എന്നാലും അതെല്ലാം സഹിച്ച് ഈ പറഞ്ഞ പോലെ എല്ലാവരും തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. വളരെയധികം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഓരോ കേഡറ്റിനെയും, കവിത വലിയവരെയൊക്കെ നല്ല പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് ഈ പരിപാടി ഒരു വലിയൊരു വിജയമാക്കി മാറ്റിയ എല്ലാ ട്രെയിനികൾക്കും നന്ദി, നമസ്കാരം.